ಚಿಲ್ಲರೆಯಲ್ಲಿ. റോയൽ ബാങ്ക് കൊണ്ട് അടച്ചു വരും. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എന്താ? ഒരു നോട്ട് വന്നിട്ടുണ്ട്. സംശയമുണ്ടോ? അല്പം. നോട്ട്? സർക്കാർ പറയുന്ന എല്ലാ അടയാളങ്ങളും ഈ നോട്ടിലുണ്ട്. ഇത് അവൻ തന്നെ കള്ളൻ. ആ ഇതുകൊണ്ട് പുള്ളി പോയോ? ഇല്ല, ഞാൻ റിസീറ്റ് കൊടുത്തിട്ടില്ല. പോലീസ് ഒന്ന് ഫോൺ ചെയ്യാം. നമ്മുടെ കേശവപിള്ളയുടെ പെട്രോൾ പമ്പിൽ നിന്ന് വന്നതാണ്. ഇവിടെ നിന്ന് കിട്ടിയെന്ന് അറിഞ്ഞിട്ട് പോരെ. അതൊക്കെ പോലീസ് കണ്ടുപിടിച്ചോളൂ. നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യാം. ഈ നാട്ടിൽ മനുഷ്യൻ ജീവിക്കണ്ടേ? പോലീസ് സ്റ്റേഷൻ. ആ റോയൽ ബാങ്കിൽ നിന്നാണ് ഏജന്റ് നമ്പ്യാർ സംസാരിക്കും. ഗുഡ് മോർണിംഗ്. പിന്നെ പുള്ളി വിടരുത്. ഇതാ ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. ഞാൻ എത്ര നേരമായി റിസൾട്ട് കിട്ടിയില്ലല്ലോ. ധൃതി കൂട്ടിയ കാര്യം നടക്കുമോ? ഇവിടുത്തെ ജോലി ചെയ്യണ്ട. എനിക്ക് ശേഷം വന്നവരെല്ലാം റിസൾട്ട് വാങ്ങി പോയല്ലോ സാർ. ഒന്ന് ക്ഷമിക്കണം മുതലാളി. പോലീസ് ഇപ്പോൾ അവൻ പോകാൻ നോക്കണം. റിസീറ്റ് കൊടുത്താലേ അവൻ പോകും. ആ സൂക്ഷിക്കണം. ശരി. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഇരിക്കണം. ഇതാണ് നോട്ട്. ഇവൻ അത് തന്നെ. പുള്ളി എവിടെ? കൗണ്ടറിൽ നിപ്പുണ്ട്. ബസ്സിനെ ആളിൽ നിന്ന് കാണിച്ചു കൊടുക്കും. താങ്ക് യു സർ. അവിടെ ചെന്നിട്ട് പറയണ. തീർച്ചയാണ് സാർ. ഇന്നലെ ഒരേ ഒരു 100 നോട്ടേ പമ്പിൽ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് അത് തന്ന ആളിനെയും കാറിനെയും എനിക്ക് നല്ലവണ്ണം അറിയാം. ഇന്നലെ 100 നോട്ട് വേറെ ആരും കൊണ്ടുവന്നിട്ടില്ലേ? കൊണ്ടുവന്നു, പക്ഷേ ഞാൻ വാങ്ങിയില്ല. കാരണം 100 കള്ളനോട്ടുകൾ പട്ടണത്തിൽ ധാരാളം പ്രചരിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് സൂക്ഷിക്കണമെന്നും സർക്കാരിന്റെ അറിയിപ്പുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ
ഇതെങ്ങനെ കയ്യിൽ വന്നു കാറിന്റെ ഉടമ കാഴ്ചയിൽ ഒരു മാന്യനാണെന്ന് തോന്നിയതുകൊണ്ടും പെട്രോൾ നിറച്ചു കഴിഞ്ഞതുകൊണ്ടുമാണ് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയത് ഇനി മുതൽ മാന്യന്മാരെ കൂടെ സൂക്ഷിക്കണം ഇതൊരു പാഠമാണ് സർ കേശവിള്ളി MSW 1776 വെള്ള അംബാസഡർ കാറിന്റെ ഉടമയെ ഞങ്ങൾ ഉടൻ കണ്ടുപിടിക്കും ഈ കേസിൽ വ്യക്തമായ ഒരു തെളിവ് കണ്ടുപിടിക്കുന്നവരെ നിങ്ങൾ പോലീസ് കസ്റ്റഡിയിൽ കേസാണ് ഇതിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം എന്നെ എത്രയോ വർഷങ്ങളായി സാറിനറിയാം ഞാൻ നിരപരാധിയാണ് സർ ആയിരിക്കാം പക്ഷെ തെളിയേണ്ടിയിരിക്കുന്നു എന്റെ ബിസിനസ്സും എന്റെ ജീവിതവും തകരാറിലാകും സർ കേശവിള്ളക്ക് വേണമെങ്കിൽ ജാമ്യത്തിൽ പുറത്തിറങ്ങാം മനസ്സിലായി നടത്താണ്ടപ്പോ എനിക്ക് തോന്നി നടത്തറക്കാരനായിരിക്കും പക്ഷെ എനിക്ക് ആളെ പിടിച്ചിട്ടില്ല നടത്തറ രാജപ്പൻ അതെ ഞാനാണ് സ്ഥലത്തെ പ്രധാന ദിനപത്രമായ പൂനിലാവിന്റെ പത്രാധി ഞാനാണ് പൂനിലാവിന്റെ പ്രിന്ററും പബ്ലിഷറും എഡിറ്ററും റിപ്പോർട്ടറും കമ്പോസിറ്ററും ഇന്നലെ താങ്കളുടെ ബാങ്കിൽ നടന്ന പ്രമാദമായ കള്ളനോട്ട് കണ്ടുപിടുത്തത്തെ കുറിച്ചുള്ള റിപ്പോർട്ട് ശേഖരിക്കാനാണ് ഞാൻ വന്നത് അയ്യോ ഇതിലേക്കൊന്നും എന്നെ വലിച്ചെടുക്കരുത് ഞാനിങ്ങനെ ഒതുങ്ങിക്കഴിയുന്നവനാണ് ഒതുങ്ങിക്കഴിയുന്ന നിങ്ങളും ഈ നാടിന്റെ ഉത്തമ താല്പര്യത്തെ സംരക്ഷിച്ചു എങ്ങനെ അതേക്കുറിച്ച് രണ്ട് വാക്ക് പറയണം അത് ഈ നാടിന്റെയും നാട്ടാരുടെയും അവശ്യം അവശ്യമാണ് അയ്യോ എനിക്കൊന്നും പറയാൻ രണ്ട് വാക്ക് പൂനിലാവിന് വേണ്ടി വെറും രണ്ട് വാക്ക് ഇതുവരെ ഞാനൊരു പത്രപ്രതിനിധിയായിട്ട് സംസാരിച്ചിട്ടില്ല പറഞ്ഞ ശരിയാവുമെന്ന് അറിഞ്ഞില്ല ഏതായാലും പറഞ്ഞു നോക്കട്ടെ ഓയ് പമ്പിലെ പയ്യൻ 100 രൂപ നോട്ടുമായി ബാങ്കിൽ വന്നു ഞാനത് കള്ളനോട്ടാണെന്ന് കണ്ടുപിടിച്ചു പോലീസിനെ വിവരം അറിയിച്ചു തൊണ്ടി സഹിതം പിടിച്ചു കൊടുക്കും ആട്ടെ ഇതിനു മുമ്പ് കള്ളനോട്ട് ബാങ്കിൽ വന്നിട്ടുണ്ടോ അങ്ങ് കള്ളനോട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ടോ അയ്യോ ഇല്ലില്ല ഇല്ലില്ല മൂന്ന് പ്രാവശ്യം ഇല്ലില്ല ഇല്ലില്ല താങ്കളെ പോലെയുള്ള ഏജന്റുമാരെയാണ് നമുക്ക് ആവശ്യം താങ്കളെ പറ്റി താങ്കളുടെ ധീരതയെ പറ്റി താങ്കളുടെ സത്യസന്ധതയെ പറ്റി എന്റെ പൂനിലാവ് പത്രത്തിൽ ഞാൻ എഴുതും അയ്യോ അത് വേണോ ആ ഇത് നാടിന്റെ ആവശ്യമാണ് ശബ്ദിക്കൻ കമലം ഒരു കാപ്പി എന്നെ പറ്റി നല്ല നാല് വാചകങ്ങൾ എഴുതുന്നതിൽ എനിക്ക് വിരോധമില്ല അങ്ങയെ പറ്റി എന്റെ പത്രത്തിൽ എഡിറ്റോറിയൽ ഞാൻ എഴുതി തകർക്കും കമലം ഒരു കാപ്പി അപ്പോ നടത്ത രാജപ്പന് കാപ്പി തന്നെ അല്ലേ ഇഷ്ടം അതോ ചായയോ അല്ല ടീ ചായ സ്ട്രോങ് ടീ കടുപ്പത്തിലൊരു ചായ കമലം ഒരു ടീ സ്ട്രോങ് ആയിട്ടൊരു ടീ രണ്ട് ടീ കൊണ്ടുപോരട്ടെ എങ്കിൽ ഇതൊരു കള്ള നമ്പറായിരുന്നു കേശവിള്ളക്ക് ഈ കാറിനുടമയെ ഇനി കണ്ടാൽ തിരിച്ചറിയാവും തീർച്ചയായും എങ്കിൽ ജാഗ്രതയായിരിക്കണം അവൻ ഇനിയും നമ്മുടെ കണ്ണിൽപ്പെടും ഈ കേസ് കൂടുതൽ കുഴപ്പത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ രാത്രി ചാവക്കാട്ടിൽ നിന്നൊരു ടാക്സി കാറിൽ സംശയം തോന്നിക്കുന്ന വിധത്തിൽ 4 പേർ തൃശൂർ ഷൊർണൂർ പട്ടാമ്പി പെരിന്തൽമണ്ണ കോഴിക്കോട് വടകര തലശ്ശേരി കണ്ണൂർ വഴിയായി പയ്യന്നൂരിൽ എത്തിയതോടുകൂടി നമ്മുടെ പോലീസിന്റെ ദൃഷ്ടിയിൽ നിന്നും അപ്രത്യക്ഷമായി കള്ളനോട്ടിന്റെ കള്ളക്കടത്തായിരുന്നു പറഞ്ഞുകൂടാ 4 പേരിൽ ഒരാൾ ഒരു സ്ത്രീയായിരുന്നു ഒരു മധുര 17-കാരി മിനിഞ്ഞാന്നും ഇതുപോലെ സംഘം നമ്മളിൽ നിന്ന് രക്ഷപ്പെട്ടതായി റിപ്പോർട്ട് കിട്ടിയിരുന്നു കോട്ടയത്ത് നിന്നും പുറപ്പെട്ട് കൊല്ലം ആറ്റിങ്കൽ തിരുവനന്തപുരം നെയ്യാറ്റിങ്കര പാറശാല വഴിയായി മദിരാശി സംസ്ഥാനത്തേക്ക് ഇറങ്ങുന്നത് മദിരാശി പോലീസും ഇക്കാര്യത്തിൽ വേണ്ടത്ര അന്വേഷണം നടത്തുന്നുണ്ട് കള്ളനോട്ടുകൾ നമ്മുടെ കയ്യിൽ കുറെ വന്നു ചേർന്നതല്ലാതെ ഇതിന്റെ ഉത്ഭവസ്ഥാനം ഇനിയും നാം കണ്ടുപിടിച്ചു കഴിഞ്ഞിട്ടില്ല ഈ നില തുടർന്നാൽ ഈ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി തന്നെ അപകടത്തിലാകും ഇനിയും താമസിപ്പിക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കേന്ദ്രത്തിൽ നിന്നും CID നസീറിന്റെ സഹായം നമുക്ക് ആവശ്യപ്പെടാം അദ്ദേഹത്തിന് മാത്രമേ ഈ സംഘത്തെ കണ്ടുപിടിക്കുവാനും നശിപ്പിക്കുവാനും സാധിക്കുകയുള്ളൂ ഞാൻ ഇന്ന് തന്നെ എഴുതുന്നുണ്ട് എല്ലാവരും ജാഗ്രതയായിരിക്കണം
morning, sir. Hello, good morning, Miss Geeta. How do you do? Fine, sir. Good. Geeta, நீ இப்ப இங்கோட்டு வந்து எத்த நன்னாய் ഞാൻ നിന്നെ കുറിച്ച് ഓർക്കുകയായിരുന്നു. നീയും ഞാനും ജനിച്ച കേരളത്തെ കുറിച്ച് ഓർക്കുകയായിരുന്നു. എന്നെ എപ്പോ കാണുമ്പോൾ സാറത് പറയാറുണ്ട്. ശരിയാണ് ഗീത. മൈലുകൾക്ക് ഇപ്പുറത്ത് ഈ ഡൽഹിയിൽ ഈ ഓഫീസിനകത്ത് മലയാളത്തിന്റെ ശാലീനതയും സൗന്ദര്യവും മാതകത്വവും വഹിച്ചുകൊണ്ട് നിൽക്കുന്ന ഏക പെൺകുട്ടി നീ മാത്രമാണ്. കേരളത്തെ കുറിച്ചുള്ള എന്റെ എല്ലാ മധുര സങ്കല്പങ്ങളും നിന്നിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. അങ്ങ് മകനായ ഒരു കുറ്റാന്വേഷകനാണ്. ഈ നാടിന്റെയും നാട്ടുകാരുടെയും ശക്തിയാണ്. മിസ്റ്റർ നസീർ ഒന്നുകൂടെ കേരളത്തിലേക്ക് പോകേണ്ടിയിരിക്കും. യെസ് സർ, കേരളത്തിലേക്ക് പോകേണ്ടി വരുന്ന ഓരോ സന്ദർഭവും എനിക്ക് സന്തോഷകരമാണ്. കേരളത്തിൽ ഇന്ന് സർവ്വസാധാരണമായി തീർന്നിട്ടുള്ള കള്ളനോട്ടുകൾ നിർമ്മിക്കുന്ന സംഘത്തെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് മിസ്റ്റർ നസീറിന്റെ ഈ യാത്രയിലെ പ്രധാന ഉദ്ദേശം. യെസ് സർ, കൂടാതെ പല സ്ഥലങ്ങളിലും സുന്ദരികളായ ഏതാനും സ്ത്രീകളെ കാണാതായി ഏതോ ഗൂഢസംഘം അവരെ തട്ടിക്കൊണ്ടുപോയി വിദേശികൾക്ക് വിൽക്കുന്നതെന്നാണ് ഇന്റലിജൻസ് ബ്യൂറോയുടെ സംശയം. ഈ കള്ളനോട്ടടി സംഘം തന്നെ ആയിരിക്കും ഇതിന്റെയും പുറകിലെന്ന് ഞാൻ കരുതുന്നു. ശരിയായിരിക്കാം. ഭയാനകമായ ഒരു അന്തരീക്ഷമാണ് ഇന്ന് കേരളത്തിലുള്ളത്. കണ്ണിൽ കാണുന്നത് ഒന്നും വിശ്വസിക്കാൻ നിവൃത്തി. നമ്മുടെ നാട്ടിൽ നശിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിട്ടുള്ള ആ ഭീകര സംഘത്തെ ഞാൻ കണ്ടുപിടിക്കും. വളരെ വലിയ ഒരു ഉത്തരവാദിത്വമാണ് ഞാൻ മിസ്റ്റർ നസീറിനെ ഏൽപ്പിക്കുന്നത്. ഓർമ്മയുണ്ടല്ലോ. തീർച്ചയായും. ഗുഡ് മോർണിംഗ് സർ. ഹലോ, ഗുഡ് മോർണിംഗ് മിസ്റ്റർ ഭാസി. എന്തെങ്കിലും സംസാരിച്ചോണ്ടിരിക്കുകയാണോ? ആ, ഞങ്ങൾ മിസ്റ്റർ ഭാസിയെ കാത്തിരിക്കുകയായിരുന്നു. വരണം, ഇരിക്കണം. മിസ്റ്റർ ഭാസി കേരളത്തിലേക്ക് പോകാൻ തയ്യാറാവുക. കേരളം വീണ്ടും നിങ്ങളെ ആവശ്യപ്പെട്ടിരിക്കുന്നു. സന്തോഷം സാർ. ആവശ്യപ്പെട്ടില്ലെങ്കിലും പോകാൻ തയ്യാറായിരിക്കുകയായിരുന്നു. കല്യാണം കഴിച്ച് പെണ്ണിനെയും കൊണ്ട് വന്നതിന് ശേഷം ഇതുവരെ തിരിച്ച് നാട്ടിലേക്ക് പോകാൻ തരപ്പെട്ടിട്ടില്ല. അപ്പൊ മിസ്റ്റർ ഭാസി ഇന്ന് തന്നെ കേരളത്തിലേക്ക് പുറപ്പെട്ടെ. ഞാൻ നാളെ പുറപ്പെടാം. അതെല്ലാം നിങ്ങൾക്ക് വിട്ടുതന്നിരിക്കുന്നു. ടിക്കറ്റുകൾ ഓഫീസിൽ തയ്യാറായിരിക്കും. സാർ, എനിക്ക് ഒരു ടിക്കറ്റ് കൂടെ വേണം. ആർക്കാ? ഭാര്യയെ കൂടെ കൊണ്ടുപോകാമെന്ന് കരുതുന്നു. അതിനെന്താ? അതിപ്പോ അറേഞ്ച് ചെയ്യാമല്ലോ. ഭാര്യയുടെ പേരെന്താ? ശ്രീലത. ശ്രീലത ഭാസി. ഇത്ര നേരം എവിടെയായിരുന്നു? അല്ല, എനിക്ക് വേറെ ജോലിയില്ലയോ? എപ്പോഴും നിന്നെ അടുത്തിരുന്നാ മതിയോ? അതിനു മുമ്പ് നിനക്ക് ചൊണ ഉണ്ടോന്ന് അറിയാം. ഇത്രയും കാലമായിട്ടും എന്റെ ചൊണ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അല്ല, അതോ അതന്നേ മനസ്സിലായില്ലേ? ഇത് വേറെ പരീക്ഷിക്കാണോ? തോക്കൊന്നും വിചാരിക്കണ്ട. അയ്യോ, നിന്റെ മുമ്പിൽ ഇതുവരെ ഞാനേ തോറ്റിട്ടുള്ളൂ. പക്ഷെ ഇന്ന് നീ വീഴും നോക്കിക്കോ. ശരിയതേ, ഞാൻ സന്തോഷകരമായ ഒരു കാര്യം നിന്നോട് പറയാൻ പോവുകയാണ്. അതെന്താണെന്ന്, എന്റെ മനസ്സിലിരിക്കുന്ന എന്താണെന്ന് നിനക്ക് പറയാൻ പറ്റുമോ? എന്നാ കേക്കട്ടെ. നിങ്ങൾക്ക് എപ്പോഴും എന്നോട് ഒരു വാർത്തയല്ലേ പറയാനുള്ളൂ. എന്നാ പറ. അയ്യോ, അതല്ല. അപ്പൊ നീ തോറ്റേ. ഓ, എന്നാ പറഞ്ഞു തോലിക്ക്. ശീലതേ, മലയാളി പെണ്ണെ, ഇങ്ങോട്ട് നോക്ക്, എന്റെ മുഖത്തോട്ട് നോക്ക്. നമ്മൾ രണ്ടുപേരും നാളെ കേരളത്തിലേക്ക് പോകാൻ പോകുന്നു. ഈ വേഷത്തിലാണ് നമ്മൾ കേരളത്തിലേക്ക് പോകുന്നത്, സർദാറായിട്ട്. അപ്പൊ ഞാനും സർദാറിന്റെ സഹധർമ്മിണി. സർദാറിണി. കണ്ടു സർ. വിൻസൻ, 500,000 രൂപയുണ്ട്. എല്ലാം 100-ന്റെ നോട്ടുകളാണ്. ഇവിടെ നിന്നും നേരെ കിഴക്കോട്ട് പോകുന്ന റോഡിൽ 24-ാം മൈലിൽ MSX 7865 നമ്പറിൽ ഒരു കാർ നിൽക്കുന്നത് കാണാം. യെസ് സർ. ആ കാറിലിരിക്കുന്ന കറുത്ത തടിച്ച മനുഷ്യന്റെ കയ്യിൽ ഈ പെട്ടി കൊടുക്കുക.
പകരം അയാൾ തരുന്ന പെട്ടിയുമായി ഉടൻ ഇവിടെ എത്തുക. എന്ത് പറയുന്നു നമ്മുടെ കാര്യം? കഴിഞ്ഞ ആഴ്ചയിലല്ലേ രണ്ട് പെണ്ണുങ്ങളെ അറേബ്യയിലേക്ക് കൊണ്ടുപോയത്? അത് കഴിഞ്ഞ ആഴ്ച. ഈ ആഴ്ചയിൽ എന്ത് പറയുന്നു? അറബി ക്ഷമിക്കണം. പറ്റില്ല പറ്റില്ല, പെണ്ണു തന്നിട്ടല്ലേ. പെണ്ണു വേണം, പെണ്ണു വേണം. പെണ്ണിനെ തരാം അറബി, കിളി പോലത്തെ പെണ്ണിനെ തരാം. കിളി വേണ്ട, കിളി വേണ്ട, പെണ്ണ് വേണം, പെണ്ണ്. കിളി പോലത്തെ പെണ്ണെന്ന് പറഞ്ഞാൽ പരമസുന്ദരിയായ പെണ്ണ് എന്നർത്ഥം. ഓഹോ, നമുക്ക് തെറ്റിപ്പോയി. ഉടനെ വേണം കിളി പോലത്തെ പെണ്ണ്. ശരി, ഞാൻ ഏറ്റു. മിസ്റ്റർ ശിവറാം, അല്ല എന്താ ഇവിടെ? ഞാൻ ചില ഓഫീസ് കാര്യങ്ങൾക്കായി വന്നതാണ്. ഐ സി. ബൈ ദ വൈ, ഇവിടെ ഗാന്ധി റോഡിലുള്ള ഇന്ത്യ ഹോട്ടൽ ഈ പട്ടണത്തിലെ ഏറ്റവും വലിയ പോഷ് ഹോട്ടൽ. യു ആർ ഇൻവൈറ്റഡ്, പ്ലീസ് കം. ഞാൻ ഒന്നും പറഞ്ഞാൽ പറ്റില്ല, വന്നേ നോക്കൂ. ഇന്ന് വരണമെന്നില്ല, ഞാൻ ഇന്ന് കോഴിക്കോട് പോവുകയാണ്. താങ്കൾ സൗകര്യം പോലെ വന്നാൽ മതി. ബട്ട് പ്ലീസ് കം, ഇറ്റ്സ് എ റിക്വസ്റ്റ്. എന്ത് പറ്റി? എക്സ്ക്യൂസ് മീ, എന്റെ കാറിന് എന്തോ തകരാറ് പറ്റി. സഹായത്തിന് ആരുമില്ല. എന്നെ ഒന്ന് സഹായിക്കാമോ പ്ലീസ്? ഓഫ് കോഴ്സ് ഡ്രൈവർ. ആവ്. എന്നെ തെറ്റിദ്ധരിക്കരുത്, അവർ എവിടുന്ന് വന്നു എന്ന് എനിക്കറിഞ്ഞുകൂടാ. സാരമില്ല, ഒരു തെറ്റിദ്ധാരണയും ഇല്ല. ശ്രീമതിയുടെ കാർ ഓടാൻ വിഷമമാണ്, വേണമെങ്കിൽ എന്റെ കാർ ലിഫ്റ്റ് തരാം. താങ്കൾക്ക് ഒരു ഭാരമാവില്ലേ? ഈ ഭാരം സഹിച്ചല്ലേ പറ്റൂ. താങ്ക്സ്. എനിക്ക് ബാനർജി ജംഗ്ഷനിൽ ഇറങ്ങണം. ഡ്രൈവർ, തും പീച്ചെ ബൈട്ടോ, മേ ചലത്താം. ഇതുവരെ ഒന്നും സംസാരിച്ചില്ല, ഇനിയൊന്നും പറയാനില്ലേ? ഐ ലവ് യു, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. മുഹബത്, പ്രേമം, കാതൽ, ലവ്. കാര്യേഷു മന്ത്രി കരണേഷു ദാസി,
രൂപേഷു ലക്ഷ്മി ക്ഷമയാധരിത്രി സ്നേഹേഷു മാതാ ശയനേഷു ഞാൻ പറയണോ ചക്രമനാരി കുലധർമ്മപത്നി ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു ഗുണം നിനക്കുണ്ടോ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്, കുട്ടികൾ അടുത്തുണ്ട്. ആ ഞാൻ പറയുന്നതാണ് കുറ്റം, നീ എന്നെ ആലോചിച്ച് നോക്ക്. ദിവസവും ചോറ് ബാങ്കിൽ കൊടുത്തയക്കാറുണ്ട് ഉച്ചയ്ക്ക്. ഇന്ന് കൊടുത്തയക്കണോ എന്ന് ചോദിക്കേണ്ട അർത്ഥം എന്താ? അർത്ഥമോ? അർത്ഥം അത് തന്നെ. ഇതാ പറഞ്ഞത്, നിനക്കില്ല വിവരം എന്ന്. വിവരം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ വന്ന് നിൽക്കേണ്ടി വരുമായിരുന്നു. അച്ഛ, കോളേജിലെ കുട്ടികളെല്ലാം കൂടി മലമ്പുഴയ്ക്ക് പോകുന്നുണ്ട്, ഞാനും പോട്ടെ. പിന്നെ 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 മലമ്പുഴ കാണേണ്ട സ്ഥലം തന്നെയാ, സംശയം എന്താ? എനിക്ക് 25 രൂപ വേണം. രൂപയുടെ കാര്യം ഒന്നും എന്റെ അടുത്ത് ചോദിക്കരുത്, അതൊക്കെ അമ്മയുടെ ചോദിച്ചോണം വാങ്ങിച്ചോളും. അമ്മേ അകത്ത് അലമാരയിൽ ഇരിക്കുന്നുണ്ട്, എടുത്തോളൂ. ശരി. ആ അച്ഛൻ നന്നായിട്ട് വിചാരിച്ചോ. ഗുഡ് ഈവനിംഗ് സർ. ഗുഡ് ഈവനിംഗ് റാണി. ഗുഡ് ഈവനിംഗ്. എല്ലാം മംഗളമായി നടന്നിരിക്കുമല്ലോ. സി ഐ ഡി നസീറും നമ്മുടെ ആൾക്കാരുമായി കൂട്ടിമുട്ടി. അദ്ദേഹം വളരെയധികം ശക്തനായിരുന്നു. നമ്മുടെ ആൾക്കാർ പരാജയപ്പെട്ടു. നിന്റെ കടക്കണ്ണേർ അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനതിന് ശ്രമിക്കുന്നു സർ. റാണി, ഈ കമ്പനിയുടെ എല്ലാ രഹസ്യങ്ങളും നിന്റെ കൈവശമുണ്ട്. നീ ഒന്ന് ചലിച്ചാൽ അതിന്റെ പ്രതികരണം ഭയങ്കരമായിരിക്കും, പക്ഷേ അതോടെ നിന്റെ ജീവിതവും അവസാനിക്കും. ഞാൻ നന്ദിയുള്ളവളാണ് സർ. ഞങ്ങളുടെ ജീവിത രീതിയുമായി നിനക്ക് പൊരുത്തപ്പെടാൻ സാധിക്കുന്നുണ്ട്. പൊരുത്തപ്പെടാൻ വിഷമമുണ്ടെങ്കിലും പൊരുത്തപ്പെടാൻ ശ്രമിക്കുന്നു. ജീവിക്കണ്ടേ സർ? നിറതോക്കിന്റെ കാഞ്ചിയിൽ വിരലമർത്തിക്കൊണ്ട് എന്റെ ആളുകൾ എപ്പോഴും നിന്റെ പുറകിലുണ്ട്. നീ 100% ആത്മാർത്ഥതയുള്ളവളായിരിക്കണം, ഇല്ലെങ്കിൽ തോക്കിന്റെ കാഞ്ചിയിൽ വിരൽ നമരും, നിന്റെ ശ്വാസോച്ഛാസം അതോടെ നിലയ്ക്കും. ഓർമ്മയിരിക്കട്ടെ. നിനക്ക് പോകാം. പട്ടണത്തിലുള്ള എല്ലാ കടകളിലും ഞാൻ കയറിറങ്ങി നടന്നു ചില്ലറയ്ക്ക് വേണ്ടി. 100 രൂപ നോട്ട് എന്ന് കേൾക്കുമ്പോ മനുഷ്യൻ ഭയപ്പെടുകയാണ്. ഇത്ര ഭയങ്കരമായ സ്ഥിതിയാണ് ഇവിടെ ഉള്ളതെന്ന് എനിക്കിവിടെ ഒന്നപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നസീർ വേറെ ഒന്നുകൂടെ ശ്രദ്ധിച്ചു. ഇവിടുത്തെ റോഡുകളിൽ സന്ധ്യയായാൽ സ്ത്രീകളെയോ കുട്ടികളെയോ കാണുന്നില്ല. ഇവിടെ നടമാടുന്ന അക്രമ പ്രവർത്തനങ്ങളെ ഭയന്ന് അവർ വീടുകളിൽ തന്നെ കഴിഞ്ഞുകൂടുകയാണ്. മിസ്റ്റർ മേനോൻ, ഒച്ചപ്പാടുകളൊന്നും കൂടാതെ അടുക്കും ചുറ്റുപാടും കൂടി വളരെ ശാന്തമായി വേണം നമ്മൾ ഈ കേസിലിടപെടാൻ. കള്ളന്മാർ എവിടെ ഇരിക്കുന്നു, കള്ളനോട്ടടിയന്ത്രങ്ങൾ ഏത് രഹസ്യമാളികയിൽ ഒളിച്ചു വെച്ചിരിക്കുന്നു എന്നൊക്കെ കണ്ടുപിടിക്കുക ശ്രമകരമാണ്. താങ്കളുടെ നിർദ്ദേശാനുസരണം എന്തും ചെയ്യാൻ ഞാനും സ്റ്റാഫ് തയ്യാറായിരിക്കും. അച്ഛാ മേനോൻ, ഇത് നിങ്ങൾ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചോളൂ. വേണ്ട സമയത്ത് വേണ്ട വിധത്തിൽ ഞാൻ ചില നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് തരും, അത് നിങ്ങൾക്ക് ഇതിൽ കൂടി നല്ലതുപോലെ കേൾക്കാം. നിങ്ങൾക്ക് ഇതിൽ കൂടി എന്നോട് സംസാരിക്കാം, പക്ഷേ ജാഗ്രത ആയിരിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞട്ടെ. വിഷ് യു ഓൾ സക്സസ് മിസ്റ്റർ നസീർ. താങ്ക് യു. കശുവണ്ടി ഫാക്ടറികൾ ഏറ്റെടുക്കുന്നു.
ആരാണ് ഈ അർദ്ധരാത്രി? ഉണ്ടാക്കിയ ഈ തോക്കിൽ വെടിയുണ്ടകൾ നിങ്ങളുടെ നെഞ്ചിൽ തുളച്ചു കയറും. ഓർമ്മയിരിക്കട്ടെ, മിസ്റ്റർ ഭാസ്കർ നായർ ഇന്നാട്ടിൽ അനവധി ഭീകരങ്ങളായ കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ളവരാണ് ഞങ്ങൾ. കൊലപാതകങ്ങൾ ഞങ്ങൾക്കൊരു വിനോദമാണ്. കൈകാലുകൾ വെട്ടിയെറിഞ്ഞ് മനുഷ്യർ അർദ്ധപ്രാണരായി കിടന്ന് പിടയുന്നത് കാണുവാൻ ഞങ്ങൾക്ക് കൗതുകമാണ്. മനുഷ്യ രക്തം ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട പാനീയമാണ്. മനസ്സിലായി? വിളിച്ചു മാറ്റുക മക്കളെ, മിണ്ടരുത്. മിസ്റ്റർ ഭാസ്കർ നായർ ഇന്നാട്ടിൽ നിന്ന് പോലീസും സിഐഡികളും തലകുത്തുനിന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന കള്ളനോട്ടടി സംഘത്തിലെ അംഗങ്ങളാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണ്. ഞാൻ എന്ത് ചെയ്യണം? കൂടുതലൊന്നും ചെയ്യണമെന്നില്ല. ഞങ്ങളുടെ ആൾക്കാർ കൊണ്ടുവരുന്ന കള്ളനോട്ടുകൾ റോയൽ ബാങ്ക് വഴി നിങ്ങൾ ഞങ്ങൾക്ക് മാറ്റിത്തരണം. അയ്യോ, അത് മിസ്റ്റർ ഭാസ്കർ നായർ ഇവൻ വേണോ അത് പറയുന്നത് കേൾക്കുന്നു. അയ്യോ, ഞങ്ങൾ കൊല്ലരുതേ, ഞങ്ങൾ പാവങ്ങളാണ്, എന്ത് വേണമെങ്കിലും ചെയ്യാം. ബുദ്ധി അങ്ങനെ തെളിയട്ടെ. ഞങ്ങളുടെ ആൾക്കാർ നിങ്ങളെ സമീപിക്കുമ്പോൾ ടിക് ടാറ്റ് എന്നൊരു വാക്കുപയോഗിക്കുന്നു, അത് കേട്ടാൽ മനസ്സിലാക്കിക്കൊള്ളണം ഞങ്ങളാണെന്ന്. ഇവിടെ നടന്ന സംഭവങ്ങളോ മറ്റു വല്ലതുമോ പുറത്തറിഞ്ഞാൽ ഫലം എന്താണെന്ന് അറിയാമല്ലോ. അറിയാം. ശരി, ഞങ്ങൾ പോകുന്നു. എല്ലാം രഹസ്യമായിരിക്കുന്നു. ടിക് ടാറ്റ്. പ്രാർത്ഥനയിലാണ്, വിളിക്കാം. എത്ര ദേവസ്വകുട്ടി, ഒരാൾ പുറത്തു നിന്ന് കാത്തിരിക്കുന്നു. വളരെ നേരമായി, കുറച്ചു നേരമായി. ദേവസ്വകുട്ടി, നമ്മുടെ ഏ ബ്ലോക്കിലെ ഈ കുട്ടികൾക്ക് വേണ്ടി തയ്ക്കാൻ കൊടുത്ത യൂണിഫോം ഇതുവരെ കിട്ടിയില്ല. നീ ചെന്ന് അത് ഇന്ന് തന്നെ തരണം എന്നൊന്ന് പറഞ്ഞിട്ട്. ശരി അച്ഛാ. എന്തോ ഒന്ന് ഓർത്തല്ലോ. മറിയുടെ പനി എങ്ങനെ ഇരിക്കുന്നു? കുറവുണ്ട് അച്ഛാ. രാവിലെ മരുന്ന് കൊടുത്തോ? കൊടുത്ത അച്ഛാ. എന്നാ വേഗം പോയിട്ട്. നമസ്കാരം പത്രാധിപരെ. നമസ്കാരം. എന്തായി ഇങ്ങോട്ടൊക്കെ ഇറങ്ങിയത്? ഈ സാധുക്കളെ കുറിച്ച് വല്ല ഓർമ്മയുമുണ്ടോ? അതെന്താണ് അച്ഛൻ അങ്ങനെ പറഞ്ഞത്? എന്തോ നീരസം ആ പറഞ്ഞതിലുണ്ടല്ലോ. അല്ല, ഈ നാട്ടിലെ ചില മാന്യന്മാർക്ക് ഞങ്ങളോടുള്ള മനോഭാവം കാണുമ്പോൾ അങ്ങനെ തോന്നിപ്പോയതാണ്. അക്കൂട്ടത്തിലുള്ള ഒരു മാന്യനല്ല അച്ഛ ഈ നടത്തറാരം. ഇന്നാട്ടിലെ ഏക അനാഥാലയത്തിന്റെ സ്ഥാപകനും പ്രസിഡന്റും ഒക്കെയാണ് ഫാദർ ഫ്രെഡറിക്. അദ്ദേഹത്തോട് ഞാനും എന്റെ പത്രവും എന്നും ബഹുമാനം കാണിച്ചു. എന്റെ ഒറ്റ ഒരുത്തന്റെ പരിശ്രമം കൊണ്ടാണ് ഈ അനാഥാലയം ഇവിടെ ഇങ്ങനെ രൂപമുണ്ടായത്. അത് പത്രങ്ങൾക്ക് അറിയാമല്ലോ. ഒരിത്തരും എന്നെ സഹായിക്കാനുണ്ടായില്ല. സംഭാവന പിരിക്കാൻ ഞാൻ എവിടെയെങ്കിലും ചെന്നാൽ എന്റെ സ്വന്തം കാര്യത്തിന് എന്തോ ചോദിക്കുന്നു എന്നൊക്കെയാണ് അവിടെ തോന്നല്. ജാക്കബിച്ചു വേണ്ടി മാത്രമുള്ളതല്ല ഈ അനാഥാലയം. എല്ലാ ജാതിക്കാരും ഇവിടെ ഉണ്ട്. 112 അനാഥകളാണ് ഇവിടെ സംരക്ഷിച്ചു വരുന്നത്. 112? ശിവ ശിവ, ഈ കണക്കിന് മാസം തോറും ചെലവിന് പണം ഒത്തിരി വേണമല്ലോ അച്ഛാ. ഇത് എവിടെ നിന്നുണ്ടാക്കുന്നു എന്റെ പൊന്നച്ച? എല്ലാം ദയാപരനായ കർത്താവ് തരും. അത്ഭുതം തന്നെ. കർത്താവ് കണ്ണ് തുറന്നില്ലെങ്കിൽ പലരുടെയും കണ്ണടഞ്ഞത് തന്നെ. അച്ഛോ, ഞാൻ രഹസ്യം ചോദിച്ചറിയാനാണ് വന്നത്. ഇവിടെ രഹസ്യങ്ങളൊന്നുമില്ല പത്രാധിപരെ, എല്ലാം പരസ്യം മാത്രം. അയ്യോ, പരസ്യം ഇപ്പൊ തൽക്കാലം എനിക്ക് വേണ്ട. ഇതേ പുറമേ ആൾക്കാര് പറയുന്നതാണേ. എന്താ ചോദിക്കൂ. ഒരു പെണ്ണ് കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടുന്ന് അപ്രത്യക്ഷമായെന്ന് കേൾക്കുന്നു. എന്താ അച്ഛൻ ചിരിക്കുന്നത്? ഈ അവധ്യാതി ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചതാണ്. ആ പെൺകുട്ടിയെ തിരുവല്ലയിൽ നഴ്സിംഗ് ഹോമിൽ നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി ഞാൻ അയച്ചിരിക്കും. ഇതുപോലെ പലരെയും ഞാൻ അയച്ചു വരുന്നുണ്ട്. ആയുഷ്കാലം മുഴുവൻ ഇവരൊക്കെ ഇവിടെ ഇരുത്തി തീറ്റിപ്പോറ്റാൻ എന്നെ കൊണ്ടാകുമോ പത്രാധിപരെ? ആ ഇത്രയുള്ളോ? ഓ, പക്ഷെ ആളുകൾ എന്തൊക്കെയാണ് പറയുന്നത്. അപ്പോ ഞാൻ ഇറങ്ങട്ടെ അച്ഛാ.
ശരി. വല്ലപ്പോഴും ഈ അനാഥാലയത്തിന്റെ പുരോഗതിക്ക് ഉതകുന്ന വാർത്തകൾ പത്രത്തിലിടാം. ഇതൊരപേക്ഷയാണ്. അത് ഇത്ര പ്രത്യേകം പറയാനുണ്ടോ അച്ഛ? ഇത് അച്ഛന്റെ സ്വന്തം പത്രമാണ്. ഞാൻ പോയിട്ട് ആ മനോരഥവാന പദത്തിൽ എത്ര പ്രതീക്ഷകൾ പൂത്തിറങ്ങി, എത്ര പ്രഭാതങ്ങൾ പൂത്തിറങ്ങി. Thank you.
मैम साहेब, मैम साहेब, आपको क्या चाहिए? चाहिए 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 ची, ये वेश तो लेना तोड़ना। अयो ये वेश मत जाओ किल्ला, आना ना हमला कंट्री पड़ी किल्ला। ओ, नाटली मंदी वेश तो रिच नाटकना उन्नु मंदल, ये नहीं क्यों ये? हिंदी याम शीर दे, निंदे इष्ट प्रकारम वस्त्रम तो रिच निन्ने रेसिपी क्या निके साथ है मल्ला, शेंदे जोरी अदा आई पोइले। ये नहीं क्या दल अभिमान में उल्लू? सत्यम इन्ने विश्वास मिले शीरदे नी आ धर्मपत्नी नी ए करला പിന്നെ അച്ഛനെയും കണ്ടോ? ഈ വേഷത്തിൽ കാണണമോ? നാട്ടിൽ വന്നിട്ട് അവരെ കാണാതിരുന്നാൽ കഷ്ടമല്ലേ? ക്ഷമിക്കൂ ശീലതേ, നമുക്കൊക്കെ ശരിയാക്കാവുന്ന. പിന്നെ എനിക്ക് ഗുരുവായൂർ വരെ ഒന്ന് പോണം. ഈ വേഷത്തിൽ നിനക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം. അങ്ങ് എന്ത് വേഷം കെട്ടിച്ചാലും എനിക്ക് ഇഷ്ടമാണ്. ആളുകൾ വരുന്നു, ഹിന്ദി സംസാരിക്കാം. ദുനിയാ മേ കോ ജബ് ക്യാ കിസി കേ ഹോതാ ഹേ. Darling, you're wonderful, really wonderful. Okay. Oh, beauty. And you're wonderful. Oh, beauty. Oh, I'm sorry. It's me, Chino. Hello, Mr. Nasir. You are very welcome. താങ്കളുടെ സ്വർഗത്തിൽ ഞാൻ ഒരു കട്ടുറുമ്പാകാൻ ആഗ്രഹിക്കുന്നില്ല, ഒരിക്കലും ആഗ്രഹമില്ല. താങ്കൾ ഒരു കാമദേവനാണ്. മന്മത വികാരങ്ങൾ കുടിമുട്ടുന്ന ഈ അന്തരീക്ഷത്തിൽ താങ്കളുടെ സാന്നിധ്യം അതിനെ ഇരട്ടിപ്പിക്കുക. മിസ്റ്റർ ശിവറാം ഒരു സാഹിത്യകാരനാകുകയാണ്. തെറ്റിദ്ധരിക്കരുത് മിസ്റ്റർ നസീർ, ഇതെന്റെ ഒരു രസമാണ്, വെറും രസം. ഞാൻ ഒരു അവിവാഹിതനാണ്. കുറച്ച് ഓ ബൈ ദി വേ, ഐ'm സോറി, ഞാൻ എന്റെ കൂട്ടുകാരെ പരിചയപ്പെടുത്തിയില്ല. മിസ് അഞ്ജന. ഹലോ മിസ്റ്റർ നസീർ, ഞാൻ അവിവാഹിതനാണേ. എനിക്കതിൽ യാതൊരു വിരോധവും ഇല്ല. ശരിയാണ് മിസ്റ്റർ നസീർ, ഒന്ന് ഫോൺ ചെയ്തിരുന്നെങ്കിൽ ഇതിനേക്കാൾ എത്രയോ നല്ലൊരു ചുറ്റുപാട് ഉണ്ടാക്കാം. അയ്യോ, ഞാൻ ഇതിൽ സംതൃപ്തനാണ്. മിസ്റ്റർ ബാസി, ഇത് പത്രത്തിന് അയക്കാൻ വേണ്ടി തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണെന്ന് തോന്നുന്നു, വായിച്ചു നോക്കൂ. ഫാദർ ഫ്രെഡറിക്കിന് ഈ പണം എവിടെ നിന്ന് ലഭിക്കുന്നു? പൊതുജനങ്ങൾ ചോദിക്കണം. സ്ഥലത്തെ ഏക അനാഥാലയത്തിന്റെ പ്രസിഡന്റായ ഫാദർ ഫ്രെഡറിക്ക് ധാരാളമായി ചെലവഴിക്കുന്ന കറൻസി നോട്ടുകൾ എവിടെ നിന്ന് വരുന്നു? ഇതിനെക്കുറിച്ച് പല അപഖ്യാതികളും കേൾക്കുന്നുണ്ട്. കൂടാതെ പെൺകിടാങ്ങളെ വിദേശത്തേക്ക് കയറ്റി അയക്കുന്ന പണിയും പ്രസ്തുത അനാഥാലയത്തിനുണ്ടെന്ന് ഞങ്ങളുടെ ലേഖകൻ സംശയിക്കുന്നു. മിസ്റ്റർ ബാസി, വെറുതെ ഒരു രസത്തിന് വേണ്ടി ആ സിഗരറ്റ് കടയുടെ മുൻവശത്ത് നിന്ന് ഒരുത്തന്റെ പാക്കറ്റിൽ നിന്നും ഞാൻ എടുത്തതാണ് ഈ കടലാസ് കഷ്ണം. ഈ റിപ്പോർട്ട് ഒരുപക്ഷെ നമുക്ക് സഹായകരമായേക്കാം. ഏതായാലും ഫാദർ ഫ്രെഡറിക്കിനെ നാളെ തന്നെ ഒന്ന് കണ്ടുകളയാം. ഒരാൾ കാണാൻ വന്നിരിക്കുന്നു. വരാൻ പറയും. വരൂ വരൂ. ഫാദർ ഫ്രെഡറിക് താങ്കളല്ലേ? അതെ, വരൂ. കമ ഓൺ, ഇരിക്കൂ. താങ്ക് യു, താങ്ക് യു. എന്റെ പേര് ജോർജ് മാത്യു എന്നാണ്. ഞാൻ ബർമയിലായിരുന്നു. എന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും എല്ലാം മരിച്ചുപോയി. ഇപ്പൊ ഞാൻ തനിച്ചേ ഉള്ളൂ. ഐ ആം അലോൺ നൗ. അച്ഛനെന്തിനാ നിൽക്കുന്നത്? ഇരിക്കൂ. എനിക്ക് ബർമയിൽ ധാരാളം സ്വത്തുക്കളുണ്ട്. എന്റെ കാലശേഷം അത് ആർക്ക് കൊടുക്കണമെന്ന് ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അങ്ങക്ക് ഇവിടെ സ്വന്തമായി ആരുമില്ലേ? ബന്ധുക്കളായിട്ട് എനിക്കിവിടെ ആരുമില്ല. നാടിനോടുള്ള കൂറുകൊണ്ട് വന്നതാണ്. ഞാനിവിടെ വന്നതിന് ശേഷമാണ് നിങ്ങളുടെ ഈ അനാഥാലയത്തെ പറ്റി കേട്ടത്. എന്റെ സ്വത്തിന്റെ പാതി നിങ്ങളുടെ അനാഥാലയത്തിലേക്ക് കൊടുത്താൽ കൊള്ളാമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? യു ടെൽ മീ ഫ്രാങ്ക്ലി. ദൈവകാരുണ്യം അങ്ങിക്കുണ്ടാകും. ഗുഡ് ഗുഡ്. ഞാൻ വരുന്ന ആഴ്ച ബർമയിലേക്ക് പോവുകയാണ്. അടുത്ത ഡിസംബറിൽ തിരിച്ചു വരും.
അപ്പോ നമുക്കെല്ലാം ശരിപ്പെടുത്തി കളയാം. എല്ലാം അങ്ങയുടെ ഇഷ്ടം. അച്ചോ, എനിക്ക് കുറച്ച് നല്ല വെള്ളം കുടിക്കണമെന്നുണ്ട്. ഇളനീരോ നാരങ്ങ വെള്ളമോ? ഒന്നും വേണ്ട, പച്ച വെള്ളം മതി, പ്യുവർ വാട്ടർ. അനാഥയാണ് സാർ. ഞാനൊരു സായിപ്പിന്റെ കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു. സായിപ്പ് എന്നെ മാനഭംഗപ്പെടുത്താൻ വന്നു. ഞാൻ ഇവിടെ ഓടിപ്പോന്നതാണ് സാർ. സാർ എന്നെ രക്ഷിക്കണം. ഈ സ്ത്രീയെ നമുക്ക് ആവശ്യമുണ്ട്. ഫാദർ ഫ്രെഡറിക്കുമായി ഇവൾക്ക് ബന്ധമുണ്ടെന്ന് തോന്നുന്നു. ഓഹോ, ഇങ്ങനെയാണ്. ആരുമില്ല സാർ. ഓഫീസ് ജോലിയിൽ എല്ലാം അറിയാം. അറിയും സാർ. നീ ഞങ്ങളുടെ കൂടെ ഇവിടെ താമസിച്ചു. സാറിനെ ദൈവം രക്ഷിക്കും. വാസി, ആ തെക്കു വശത്തുള്ള മുറി ഇവിടെ കൊണ്ട് ഒഴിഞ്ഞു കൊടുക്കും. കണ്ണുകൾ, മുട്ടോളമെത്തുന്ന തലമുടി, തുടുത്ത കവിളുകൾ, പീന പയോധരം, ഒതുങ്ങിയ അരക്കെട്ട്, തടിച്ച് കൊഴുത്ത് കൊട്ടിച്ച് തടുത്ത തുടുത്തു. അയ്യപ്പൊക്കെ താൽക്കാരുണ്ട്. അയ്യോ, നിന്നെ പറ്റിയല്ല ഞാൻ ഈ പറഞ്ഞത്. പിന്നെ ഇന്നലെ ഞാനും മിസ്റ്റർ നസീറും കൂടെ കണ്ട ഒരു പെണ്ണിനെ വർണ്ണിക്കുകയായിരുന്നു. ആ പെണ്ണിനെ കണ്ടതുകൊണ്ടായിരിക്കും ഇന്നലെ രാത്രി വീട്ടിൽ വരാതിരുന്നു. ആ വാസ്തവതല്ലെങ്കിലും നീ തെറ്റിദ്ധരിക്കുന്നതിൽ തെറ്റില്ല. എന്നോട് കൊണ്ട് ശരിയല്ലേ? നീ പണങ്ങിയോ? നീ എന്ന നീലക്കുയിലല്ലേ കരളെ? ഭർത്താവ് ഭാര്യയുടെ മുമ്പിൽ വേറൊരു സ്ത്രീയെ പറ്റി വർണ്ണിക്കുന്നത് ഒരു ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടുകയില്ല. ഓഹോ, ഭാര്യമാരങ്ങനെയാണ്. എന്നാൽ ഞാനിത് പ്രഖ്യാപിക്കുന്നു, ലോകത്തിലുള്ള എല്ലാ സ്ത്രീകളും വിരൂപികളാണ്. എന്റെ ഭാര്യ ശ്രീലത ഒഴിച്ച് സുന്ദരിയായ ഭാര്യയെ ശീലതയെടുക്കാൻ നോക്കുന്നു. യെസ്, കമൻ. നമസ്തേ ജി. ഹലോ, ആരാണിത്? മനസ്സിലായില്ലേ? ഗീത, സുന്ദരിയായ ഗീത. ഇവിടെയും ഇതാവശ്യമാണോ? ഇവിടെയും ആവശ്യമാണ്. ഓഹോ, അട്ടെ, എങ്ങനെ ഇവിടെ എത്തി? ഡൽഹിയിൽ നിന്നും പ്ലെയിനിൽ കൊച്ചി വിമാനത്താവളത്തിലെത്തി. അവിടുന്ന് ഒരു ടാക്സിക്കാരുണ്ട് ഇവിടെ. മിടുക്കി. ഇപ്പോഴും മനസ്സിലായോ? അച്ഛാ,
എന്താ നിൽക്കുന്നത്? ഇങ്ങോട്ട് ഇരിക്കാൻ. ഈ സൗന്ദര്യം ഗീത സുന്ദരിയാണ്, അതിസുന്ദരി. ഡൽഹിയിൽ വെച്ച് എന്നെ കാണുമ്പോ അങ്ങ് കേരളത്തെ കുറിച്ച് ഓർക്കുന്നു എന്ന് പറയാറുണ്ട്. ഇവിടെ വെച്ച് എന്നെ കാണുമ്പോ ചെന്നൈയെ കുറിച്ച് ഓർക്കാറുണ്ടോ? ഇല്ല, കേരളത്തെ കുറിച്ച് മാത്രമേ ഞാൻ ഓർക്കാറുണ്ട്. കാരണം? ഇത്രയും സൗന്ദര്യമുള്ള പെൺകുട്ടികളെ സൃഷ്ടിക്കാൻ കേരളത്തിന് മാത്രമേ സാധിക്കൂ. ഇവിടെ ജനിക്കാൻ സാധിച്ചത് ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. അങ്ങൊരു സൗന്ദര്യ ആരാധകനാണ്. താങ്ക് യു. ആട്ടെ, ഞാൻ വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. ഈ കേസിനെ സംബന്ധിച്ച ചില പ്രധാനപ്പെട്ട രഹസ്യ രേഖകൾ സാറിനെ നെയ്റ്റ് ഏൽപ്പിക്കാനായിട്ടാണ് ഓഫീസർ എന്നെ ഇങ്ങോട്ട് അയച്ചത്. എല്ലാം എന്റെ അടുത്തുണ്ട്. നാളെ തന്നെ ഇതിന്റെ മറുപടി വാങ്ങിക്കൊണ്ട് എന്നോട് ഡൽഹിയിൽ തിരിച്ചെത്തണമെന്ന് ഓഫീസർ പറഞ്ഞിട്ടുണ്ട്. ഓക്കേ. പിന്നെ എനിക്കിന്ന് ഇവിടെ കഴിയാൻ സൗകര്യമുണ്ടോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? ഇത് ഗീതയുടെ വീടല്ലേ? ഇതാണ് എന്റെ ടൈപ്പിസ്റ്റ് മിസ് റീത്ത. ഇത് മിസ് ഗീത, ഡൽഹിയിൽ നിന്ന് വരുന്നു. ഗീതയ്ക്ക് ആവശ്യമുള്ള വരും. ശരി ശരി, അത് വെച്ചോളൂ. ഞാൻ നിങ്ങളുടെ പത്രത്തിന്റെ ഏജന്റാണ്. എവിടെ? പെരിഞ്ഞനം. ആ, അത് കണ്ടപ്പോഴേ മനസ്സിലായി. ഏജന്റ് ആണെങ്കിലേ ബാഡ്ജ് വേണം. ഏജന്റ് പൂനിലാവ് പെരിഞ്ഞനം. തനിക്ക് പ്രത്യേകിച്ചും വേണം. കാരണം ഞാൻ എങ്ങനെ തന്നെ അറിയും? നാട്ടുകാരെങ്ങനെ തന്നെ അറിയും? പോട്ടെ, താൻ തന്നിട്ടെന്നെ എങ്ങനെ അറിയും? അതുകൊണ്ട് മേലാൽ ബാഡ്ജ് ഇല്ലാതെ വരികയാണ്. എവിടെയാണ് പെരിഞ്ഞണം? അയ്യോ, അവിടെ വരിസംഖ്യ ആരും തന്നിട്ടില്ലോ. വരിസംഖ്യ ബാക്കി ആരുടെ ഇല്ല സാർ. എന്നാ കണക്ക് വെച്ചതായിരിക്കും. പോട്ടെ, താനിപ്പോ ഇങ്ങോട്ട് വന്നത് എന്തിനാ? സാർ ഓർക്കുന്നില്ലേ, സാർ വരാമെന്ന് പറഞ്ഞ് ഞാൻ ബസ് സ്റ്റോപ്പിൽ കാത്തിരുന്നതിന് ശേഷം സാറും ഞാനും കണ്ട് ഓരോ വീടും കയറി ഇറങ്ങി ഓരോ വർഷത്തെ വരിസംഖ്യ സാറ് വാങ്ങി. വിശദീകരണം ഒന്നും വേണ്ട, മനസ്സിലായ? ഞാൻ കാശ് പിരിപ്പിക്കും, പിരിപ്പിക്കുന്നവരാണ് എനിക്ക് സൗകര്യമൊക്കെ ചെയ്യും. താൻ വന്ന കാര്യം പറ. എനിക്ക് അവർ ജീവിക്കാൻ നോക്കില്ല സാർ. താൻ ജീവിക്കണ്ട. സാറിന്റെ ഡെയിലി പേപ്പർ എന്ന് പറഞ്ഞ് നാലഞ്ച് ദിവസം കൂടുമ്പോ സാറിന്റെ പേപ്പർ വരുന്നത്. നാലഞ്ച് ദിവസത്തിട്ട് വരുന്നുണ്ടോ? ആ വരുന്ന ദിവസമാണ് ഡെയിലി, അതാണ് ഡെയിലി. മനസ്സിലായ? ഞാൻ പോകുന്നില്ല സാർ, ഞാൻ ഇവിടെ ഇരിക്കാൻ പോവാ. എന്നാ ഒരു കാര്യം ചെയ്യും, അടുത്ത ആഴ്ച മുതൽ ഞാൻ ഡെയിലിയും വീക്കിലിയും കൂടി ഒരുമിച്ച് അയച്ചേക്കാം. പോലെ മതിയല്ല, തൃപ്തി ആയല്ലോ. കേശവട്ടി, കേശവട്ടി, പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഞാൻ ഒരു വരവും കൂടി വന്നാ നമുക്ക് കുറച്ച് വരിക്കാരെയും കൂടി ഒന്ന് പിടിക്കാൻ പറ്റുമോ? അയ്യോ എന്റെ പൊന്നു സാറേ, സാർ അങ്ങോട്ട് വരണ്ട. പത്രത്തെ പറ്റി നല്ല അഭിപ്രായമാണ്. വരിക്കാരെ കിട്ടാനുള്ളൊരു വിഷമം. അതെങ്ങനെയാണ്, സമയാസമയം പത്രം ചെന്നെങ്കിലല്ലേ? ഒരാഗ്രഹം. എന്താ? സാധിപ്പിച്ചു തരും. എന്നെ കൊണ്ട് കഴിയുന്നതാണെങ്കിൽ. തീർച്ചയായും കഴിയും. എന്നെ കേക്കട്ടെ. ഈ പൂവ് ഗീതയുടെ മുടിയിൽ ഞാൻ ചുടിത്തരട്ടെ. ഇതിലെന്താ രസം? ഞാൻ ഈ പൂവ് ഗീതയുടെ മുടിയിൽ ചുടുമ്പോ ഗീതയ്ക്ക് ഒരു രസവും തോന്നൂലേ? ഇതെല്ലാം അങ്ങയുടെ ദുർബലതകളാണ്. ഈ ആരോപണം ഒരു അഭിനന്ദനമായി ഞാൻ കരുതുന്നു. സുന്ദരികളായ പെൺകുട്ടികളും പുഷ്പങ്ങളും സംഗീതവും എന്റെ ദൗർബല്യങ്ങളാണ്. എന്നാ ആഗ്രഹം നടക്കട്ടെ. താങ്ക് യു. മതിയോ? ഗീത, എല്ലാം ഇതിനകത്തുണ്ട്. മണി 9:00 പുറപ്പെട്ടുള്ളൂ. സാർ എന്റെ കൂടെ വരുന്നില്ലേ? ഇല്ല. എങ്കിൽ സാറിന്റെ കാറിൽ എന്നെ ഒന്ന് എയർപോർട്ടിൽ വരെ കൊണ്ടുപോയി വിട്ടാൽ? വേണ്ട, ഗീത ഇവിടെ നിന്നും ഗേറ്റ് കിടന്ന് ഒരു ഫർലാങ് കിഴക്കോട്ട് പോകുമ്പോ ഒരു നല്ല മോഡൽ ബിൽഡിംഗ് കാണാം. അവിടെ ഒരു അഞ്ചു മാർ നടക്കുമ്പോ ഒരു വലിയ മരം കാണും. അതിന്റെ ചുവട്ട് നിൽക്കുക. ഒരു ടാക്സി കാർ വരും. വരുന്നോ എന്ന് ചോദിക്കും. നേരെ കയറിക്കോ പൊയ്ക്കോ, ബാക്കി ഞാൻ ഏറ്റു. ശരി. So I wish you good luck.
ടാക്സി വേണോ? വരുന്നു. എയർപോർട്ട് വരെ പോകാം. ഇന്നത്തേക്ക് എന്റെ ഈ ഹോട്ടൽ സ്ഥാപിച്ചിട്ട് ഒരു വർഷം പൂർത്തിയാകി. നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹകരണം ഒന്ന് മാത്രമായിരുന്നു എന്റെ വലിയ ശക്തി. ഈ സുന്ദരത്തിൽ എന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ തന്നീതരായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ എന്റെ എലിയ കൃത്യത രേഖപ്പെടുത്തിയിട്ടുള്ളത്. മറ്റൊരു സന്തോഷമാണ് എന്റെ സ്നേഹി നിർമ്മിച്ച മെത്തീർ ഒരു പാട്ട് പാടുന്നു. ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. വനത്തിൽ പൂക്കും സൗഗന്ധികമേ പറയൂ പറയൂ. സങ്കൽപ്പവൃന്ദ വനത്തിൽ പൂക്കും സൗഗന്ധികമേ പറയൂ പറയൂ. നിന്നിലുലാവും നറുമണമേതൊരു കന്നൽ മിഴിയുടെ സ്വന്തം. സങ്കൽപ്പവൃന്ദ വനത്തിൽ പൂക്കും സൗഗന്ധികമേ പറയൂ പറയൂ. നിദ്രയിൽ എന്നെ ലയിപ്പിച്ച മായിക സൗരഭപൂരം. മാന്ത്രിക നിദ്രയിൽ എന്നെ ലയിപ്പിച്ച മായിക സൗരഭപൂരം. ആത്മഹർഷങ്ങളിലാലോലമാടുന്നൊരനുരാഗ ഹേമന്തഗന്ധം. ആരു നൽകി നിനക്കാരു നൽകി സങ്കൽപ്പവൃന്ദ വനത്തിൽ
പൂക്കും സൗഗന്ധികമേ പറയൂ പറയൂ. ശക്തിയാലെന്നെ അടുപ്പിച്ച മായാമനോഹരവർണം മാസ്മരശക്തിയാലെന്നെ അടുപ്പിച്ച മായാമനോഹരവർണം ഓരോ കിനാവിൻ്റെ തേനിരൽ തുമ്പിലും കുളിയിട്ടു നിൽക്കുന്ന വർണ്ണം. ആരു നൽകി നിനക്കാരു നൽകി സങ്കൽപ്പവൃന്ദ വനത്തിൽ പൂക്കും സൗഗന്ധികമേ പറയൂ പറയൂ. നിന്നിലുലാവും നറുമണമേതൊരു കന്നൽ മിഴിയുടെ സ്വന്തം സങ്കൽപ്പവൃന്ദ വനത്തിൽ പൂക്കും സൗഗന്ധികമേ പറയൂ പറയൂ. ഞങ്ങളെ യാത്രയാകാൻ ഇറങ്ങിയതാണ്. എന്താ മിസ് നസീർ പോവുകയാണോ? നമ്മുടെ ഏജന്റിന്റെ മകളെ ഹോട്ടലിൽ ഒരു അട്ടിമറി നടന്നിരിക്കുകയാണ്. ചുറ്റുമുള്ള ആളുകളെ ഞങ്ങൾക്ക് സംശയമുണ്ട്. ഞാനൊരു പോലീസ് ഓഫീസറാണ്. ഫാദർ എവിടെ നിന്ന് വരുന്നു? ഞാൻ രാത്രി ഊണ് കഴിഞ്ഞാൽ കുറെ നടക്കാറുണ്ട്. നടക്കാൻ ഇറങ്ങിയതാണ്. ഈ 11:30 ഇതാണ് എന്റെ സമയം. ഞാൻ പോട്ടെ. ബാസി, രണ്ടുപേരെ ഞാൻ സംശയിക്കുന്നു. ഒന്ന് മിസ്റ്റർ ശിവറാം, രണ്ടാമത്തേത് ഫാദർ ഫ്രെഡറിക്. രണ്ടുപേരെയും നമുക്ക് നിഴൽ പോലെ പിന്തുടരണം. ഫാദർ ഫ്രെഡറിക്കിനെ ഞാൻ കൂടുതൽ സംശയിക്കുന്നു. അയാളുടെ ചലനങ്ങൾ തൃപ്തികരമല്ല. Thank you.
നിങ്ങളുടെ വീടല്ല ഞങ്ങളുടെ സങ്കേതമാണ് ഓർമ്മയിരിക്കട്ടെ അയ്യോ ഞാനൊരു പാവമാണ് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നെ കൊല്ലരുത് നിങ്ങളെ കൊല്ലുകയില്ല ഞങ്ങൾ പറയുന്നത് അനുസരിച്ചാൽ റോയൽ ബാങ്ക് ഞങ്ങളുടെ 100 രൂപ നോട്ടുകൾ മാറ്റിയെടുക്കാനുള്ള ഒരു കേന്ദ്രമാക്കാൻ നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കണം സാധ്യമല്ല സാധ്യമല്ലേ സാധ്യമല്ല തെറ്റ് ഞാൻ ചെയ്യുകയില്ല മിസ്റ്റർ നമ്പ്യ ആ നിൽക്കുന്ന ആരാ നോക്കൂ അയ്യോ എന്റെ മോളെ അനങ്ങരുത് ഞങ്ങളുടെ കൽപ്പനകൾ അനുസരിക്കാതിരുന്നാൽ അച്ഛനെയും മകളെയും തുണ്ടം തുണ്ടമായി വെട്ടിയെറിഞ്ഞിവിടെ വീഴ്ത്തു എന്നെ കൊന്നാലും ഞാൻ തെറ്റിയില്ല രാജ്യത്തെ വഞ്ചിക്കില്ല ഇല്ല ഇല്ല മിസ്റ്റർ നമ്പ്യ ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ഞങ്ങൾ അനുസരിക്കും നിയമവിരുദ്ധമായ കാര്യം ഞാൻ ചെയ്യില്ല നിങ്ങൾ എന്നെ കൊന്നോളൂ ഞാനിതിനെ കൂട്ടു നിൽക്കില്ല അയാളെ കൊല്ലണ്ട അയാളെ കൊന്നാൽ നമ്മുടെ പ്ലാനുകൾ ഒന്നും നടക്കുകയില്ല ഹലോ റോയൽ ബാങ്ക് ആണോ ആരെയാ സംസാരിക്കുന്നത് കുട്ടപ്പനാണോ പച്ചമ്മ ആ മിസ്സസ് നമ്പേരാണ് അദ്ദേഹം ഇതുവരെ ഇവിടെ എത്തിയില്ലല്ലോ സാറ് കറക്റ്റ് 5 മണിക്ക് പോയല്ലോ 5 മണിക്ക് പുറത്തു പോയോ ശരിയാകാം തിരിച്ചറിയാൻ സാധിക്കാത്ത വണ്ണം ശരിയാക്കണം അത് ഞാനേറ്റു ഹലോ ഇത് മിസ്സസ് നമ്പേരാണ് അദ്ദേഹത്തെ ഇതുവരെ കണ്ടില്ല 5 മണിക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങിയതാണ് ഇപ്പോൾ 11:30 ആയി ഇതുവരെ വന്നില്ല എനിക്ക് പേടിയാവുന്നു പ്ലീസ് ഭയപ്പെടാനൊന്നുമില്ല സമാധാനമായിരിക്കും രണ്ട് ദിവസം എങ്ങനെ കിടക്കട്ടെ Thank you very much, doctor. No mention. Good morning, Mr. Lambia. എവിടെയായിരുന്നു രണ്ടു ദിവസം ഞങ്ങളെ എടുത്ത് തീ തീറ്റിയല്ലോ ഇങ്ങനെ ക്രൂരനാകരുത് ഇനി അന്വേഷിക്കാത്ത സ്ഥലമില്ല ഒന്നും പറയണ്ട 2 ദിവസം ഒരു ലോഡ്ജിൽ മുറിയെടുത്ത് താമസിക്കേണ്ടി വന്നു ബാങ്കിലെ കുറച്ച് അധികം കണക്ഷനുകൾ നോക്കാനുണ്ടായിരുന്നു ആരും അറിയരുതെന്ന് കരുതി ഒരു അജ്ഞാതവാസം തന്നെ നടത്തി എന്നാലും വീട്ടുകാരെ ഒന്ന് അറിയിക്കാൻ തോന്നിയില്ലല്ലോ മുന്നമ്മേ കുരുവെന്ന പോലെ വേദനയ്ക്ക് മേൽ വേദന എന്ത് കഷ്ടകാലം എന്തും എന്റെ ഗുരുവായൂരപ്പ നമ്മുടെ മാളപ്പയ്ക്ക് എന്തെങ്കിലും വിവരം കിട്ടിയോ ഇല്ല ഒന്നും കിട്ടിയില്ല പത്രത്തിന് ഒരു ഫോട്ടോ കൊടുക്കാമായിരുന്നു ആ കൊടുക്കാം നേരം വിളിക്കട്ടെ നിങ്ങളൊന്ന് ഉപദ്രവിക്കായിരിക്കും ഞാൻ ഒന്ന് വിശ്രമിക്കട്ടെ പോയി പഠിക്കൂ അച്ഛനെ ഉപദ്രവിക്കരുത് നാളെ പരീക്ഷയല്ലേ അച്ഛനെ കാണാത്തത് കൊണ്ട് ഇത്രയും നേരം കരഞ്ഞു കിടക്കുകയായിരുന്നു കുടിക്കാൻ എന്താ വേണ്ട ഉരുള ചായ വേണം ചായ കുടിക്കാറില്ലല്ലോ ഇന്നെന്താ പതിവില്ലാതെ ഭയങ്കര തലവേദന ചായ അല്ലെങ്കിൽ കാപ്പി ആയാലും മതി തെക്കേറിട്ടുള്ളവർ ഇന്നലെ മഴ തുടങ്ങിയത് കമലമ്മയുടെ ഭർത്താവ് എവിടെ ഭർത്താവ് എവിടെ മനുഷ്യർക്ക് മറ്റുള്ളവരെ ജോലി നോക്കാനേ നേരമുള്ളൂ പേര് കമലമ്മ കമലമ്മ
കമലമ്മേ. ഏ കമലമ്മേ? അല്ല കമലം, എനിക്ക് ഒന്ന് കുളിക്കണം, കുറച്ച് വെള്ളം. I asked her to come to the homes on the next evening. Yesterday, one night of the crime. Vijaya, you are very good. English. Show me your. English. Good. I am doing very well. Study. Come on, come on. Come on. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ തനിച്ഛായയിലുള്ള വേറൊരാൾ നിങ്ങളുടെ ഭാര്യയോടൊത്ത് കഴിയുകയാണ്. എന്നെ എന്ത് ചെയ്താലും നീ വിരുദ്ധമായി ഞാൻ ഒന്നും ചെയ്യില്ല. ഇത് എന്റെ നാടാണ്, എന്റെ നാടിനെ ഞാൻ വഞ്ചിക്കില്ല. റോയൽ ബാങ്ക് ഇന്ന് ഞങ്ങളുടെ കൈവശമാണ്. ഞങ്ങളുടെ നോട്ടുകൾ നിങ്ങളുടെ ഛായയിലുള്ള ഏജന്റ് ഞങ്ങൾക്ക് മാറ്റിത്തരുന്നു. മഹാഭാവികളെ, സത്യം അജയമാണ്. ഇന്നല്ലെങ്കിൽ നാളെ അത് വിജയിക്കും. നിങ്ങളിന് ശിക്ഷ അനുഭവിക്കും. കഴിഞ്ഞ ആഴ്ചയിൽ കാണാതായ ഒരു ടാക്സിക്കാർ ചാലക്കുടിക്ക് സമീപത്ത് നിന്നും നമ്പർ പ്ലേറ്റ് ഇല്ലാതെ ഇന്ന് രാവിലെ കണ്ടുകിട്ടിയതായി റിപ്പോർട്ട് വന്നിരുന്നു. നമ്മുടെ ശത്രുപക്ഷം സ്വീകരിച്ചിരിക്കുന്ന തന്ത്രപൂർവമായ ഒരു പദ്ധതിയാണിത്. രാത്രിയിൽ പലയിടങ്ങളിലും പാർക്ക് ചെയ്യുന്ന ടാക്സിക്കാറുകൾ കള്ളത്താക്കോട്ട് തുറന്ന് ഓടിച്ചുകൊണ്ട് പോവുക. എന്നിട്ട് ആ കാറുകളിൽ കള്ളപ്പൊന്നും കള്ളനോട്ടുകളും നിറച്ച് സ്വന്തം സങ്കേതത്തിലെത്തിക്കുക. ഒടുവിൽ പോലീസിന്റെ കയ്യിൽ പെടുമ്പോൾ ടാക്സിക്കാരന്റെ യഥാർത്ഥ ഉടമയും ഡ്രൈവറും വെള്ളത്തിലാവും. വാസ്തവത്തിൽ നമ്മുടെ നാട്ടിലുള്ള ടാക്സി ഉടമകളും ഡ്രൈവർമാരും നല്ലവരും മര്യാദക്കാരുമാണ്. പക്ഷേ ഇങ്ങനെ കുറെ ജനദ്രോഹികളാണ് അവരെ ടാറടിച്ച് കാണിക്കുന്നത്. എത്രയും വേഗം സർക്കാർ ഇതിനെക്കുറിച്ചൊരു പത്രക്കുറിപ്പ് ഇറക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. യെസ് യെസ്, യു ആർ കറക്റ്റ്. രണ്ടു ദിവസമായി ഒരാൾ ഒന്നും കഴിച്ചിരുന്നു. ചേച്ചി എവിടെ, അച്ഛൻ എവിടെ എന്ന് ചോദിച്ച് ഒരേ കരച്ചിൽ തന്നെ. കുട്ടികൾക്ക് എന്താ വേണ്ട? അയ്യോ, എന്താ പതിവിലെ മോര് കൂട്ടുന്ന? മോര് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ. മോര് കൂട്ടരുതെന്നല്ലേ വൈദ്യര് പറഞ്ഞിട്ടുള്ളത്? വരണത് വരട്ടെ, മോര് കൂട്ടാണ്ട് എനിക്ക് ഉണ്ണാൻ പറ്റില്ല. എല്ലാം വൃത്തി അവന് മനുഷ്യൻ ജീവിക്കണ്ടേ? എന്നാലും സൂക്കേട് മാറാതെ മാറും. കവലം രണ്ടു ദിവസം വീട്ടിൽ വരാതിരുന്നപ്പോൾ ആളുടെ സ്വഭാവമൊക്കെ അന്ന് മാറി. പിന്നെ നാളെ എന്തൊക്കെ ജോലി തിരക്കുണ്ടെങ്കിലും എന്റെ മോളെ കണ്ടുപിടിച്ചിട്ട് മതി. എനിക്കും വേദനയില്ലേ കമലം. എന്നെ നിങ്ങൾ ഇങ്ങനെ ഉപദ്രവിക്കരുത്. എനിക്ക് കുറച്ച് കണക്ക് നോക്കാൻ. നിങ്ങൾ രണ്ട് ഉറക്കം വരുന്നവരെ ചെന്നിരുന്ന് പഠിക്കും. മരുന്ന് കുറങ്ങാൻ നേരത്തെ അവിടെ കൊണ്ടും തന്നാ പോരെ. മതി മതി. ഇവിടെ ആരും എടുത്തില്ലല്ലോ. പള്ളം വെക്കുന്ന സ്ഥലത്ത് തന്നെ കാണും. ഇത് ഡാക്കോണ്ടല്ലേ ഇരിക്കുന്നത്? ഇവിടെ ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. താങ്ക്സ്. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും മറന്നു തോന്നുന്നു. ഭാസ്കർ നായർ,
ഞങ്ങളുടെ എല്ലാ കൽപ്പനകളും നിങ്ങൾ ഇതുവരെ നിറവേറ്റിട്ടുണ്ട്. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഞങ്ങൾ പാവങ്ങളാണ്. ഞങ്ങളെ കൊല്ലരുത്. അറിയാം. ആ വേറൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെ അറിയിക്കാനാണ് ഞങ്ങളിവിടെ വന്നത്. നാളെ മുതൽ നിങ്ങളുടെ ബാങ്കിൽ വരുന്ന ഏജന്റ് ഒരു പുതിയ ആളായിരിക്കും. പഴയ ഏജന്റ് നമ്പ്യാരുടെ മുഖച്ഛായയുള്ള പുതിയൊരാൾ. വികാരാധീനാകരുത്, അപകടമാണ്. ആ പിന്നെ പുതുതായി വരുന്ന ആൾക്ക് ബാങ്ക് നിയമങ്ങളെക്കുറിച്ചോ ബാങ്ക് ജോലികളെക്കുറിച്ചോ ഒന്നും അറിഞ്ഞുകൂടാ. നിങ്ങൾ തന്ത്രപൂർവം അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ അറിവില്ലായ്മെന്ന് രക്ഷിക്കണം. ഓർമ്മയിരിക്കുന്നു, ഏജന്റിന്റെ ഈ ആൾമാറാട്ടം ഒരീച്ച പോലും അറിയരുത്. അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. ശരി, ഇല്ലെങ്കിൽ വില പറയാമല്ലോ. അറിയാം, ഞങ്ങളെ കൊല്ലരുതേ. ശീലതേ, സൂക്ഷിക്കണം. അവിടെ എവിടെയും കയറി പിടിച്ച് ചവിട്ടി വണ്ടി മുന്നോട്ട് ഇറക്കരുത്. ഞാൻ കാറിന്റെ മുമ്പ് കിടക്കണമെന്ന് ഓർമ്മ വേണം. ഓഹോ, അതൊക്കെ പറയാതെ തന്നെ എനിക്കറിയാം. ശരി. അയ്യോ അയ്യോ, എന്റെ ദെഞ്ചത്തൂടെ കേറ്റി ഇറക്കി കളഞ്ഞല്ലോ എന്റെ ശീലവേ. ക്ഷമിക്കണം, ഞാൻ എവിടെയോ കയറി പിടിച്ചു, സ്റ്റാർട്ടായി പോയി. പിന്നെന്തുണ്ടായെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും പറ്റിയോ? സ്റ്റാർട്ടായത് മാത്രം എനിക്കറിയാം, പിന്നെ എന്തുണ്ടായെന്ന് എനിക്ക് പറഞ്ഞൂടെ. അയ്യോ, ഫാദർ ഫ്രെഡറിക്കിനെ സാറിന് സംശയമുണ്ടോ? ഫാദർ ഫ്രെഡറിക് നല്ലവനാണ് സാർ. അദ്ദേഹം പരിശുദ്ധനാണ്. സേവനത്തിന് വേണ്ടി ഉഴിഞ്ഞു വെച്ചതാണ് ആ ജീവിതം. തെറ്റായ യാതൊന്നും ഫാദർ ഫ്രെഡറിക് ചെയ്യുകയില്ല. ബാങ്ക് സംബന്ധമായി പലതും ചോദിക്കാൻ പലരും വരും. ആര് വന്നാലും മറുപടി പറയാൻ എന്നെ വിളിച്ചാൽ മതി. സാറെന്തോ ഗൗരവമായ ജോലിയിൽ മുഴുകിയിരിക്കുകയാണെന്ന് അവരെ ധരിപ്പിക്കണം. എല്ലാം വേണ്ട വിധം വസ്ത്രന്മാർ നോക്കണം. ഗുഡ് മോർണിംഗ്. ഇരിക്കണം. പിന്നെ എന്തൊക്കെ? എന്താണ് ശബ്ദത്തിനൊരു ചെറിയ വ്യത്യാസം? ഓ, തൊണ്ടയ്ക്ക് സുഖമില്ല, ജലദോഷത്തിന്റെ അസുഖം. പിന്നെ ഫോട്ടോഗ്രാഫിന്റെ കാര്യമല്ലേ? അതെ. എന്ത് പറയുന്നു? രണ്ടു ദിവസം കൂടെ കഴിഞ്ഞേ പറയാൻ പറ്റൂ. കണക്കുകളൊക്കെ ചെക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. രണ്ടു ദിവസം കഴിയിട്ടൊന്ന്. സമയം 10:30 കഴിഞ്ഞു, നമുക്ക് ഇറങ്ങല്ലേ? ഞങ്ങളൊരു മീറ്റിംഗിന് പോകാൻ തയ്യാറായിരിക്കുകയാണ്. അതിനെന്താ ഞാൻ ശല്യപ്പെടുത്തുന്നില്ല, ഞാൻ പോയി കളയാം. ഓക്കെ, രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഫോൺ ചെയ്യണം. എങ്ങനെയെങ്കിലും ശരിപ്പെടുത്തി തരണം. നോക്കാം. എന്തായാലും പറഞ്ഞാൽ എനിക്ക് നല്ല വിശ്വാസമാണ്. ഏത് മീറ്റിംഗ് നേരെയാ പറഞ്ഞത്? ഞാൻ വെറുതെ പറഞ്ഞതല്ലേ, ഇല്ലെങ്കിൽ അയാൾ പോയില്ല. നിങ്ങളൊരു മിടുക്കം തന്നെ. പിന്നെ ഒപ്പിടുന്ന കാര്യം ശരിക്കും പഠിച്ചിട്ടുണ്ടോ സാർ? പഠിക്കുന്നു. ശരിയായി പഠിച്ചതിന് ശേഷം മാത്രം കാര്യങ്ങൾ ഒപ്പിട്ടാൽ മതി. എല്ലാം ഭാസ്കരൻ നായർ പറഞ്ഞിരുന്നല്ലോ കേട്ടോ. കാറി ഞാൻ കണ്ടുപിടിച്ചു, ഉടനെ പിന്തുടരണം. എന്നാ വേഗം കേറണം, നമുക്ക് പുറകെ പോവാം. Thank you.
ആ കാർ കത്തിക്കിടന്ന സ്ഥലത്ത് അത് ഓടിച്ചു കൊണ്ടുവന്ന ആളെ കണ്ടില്ലെന്നാണോ മിസ്റ്റർ ബാസി പറയുന്നത്? അതെ സാർ, കാർ തകരുന്നതിന് മുമ്പേ അയാൾ രക്ഷപ്പെട്ടിരിക്കണം. ഏതായാലും നമ്മൾ വിചാരിച്ചതിനേക്കാൾ പതിന്മടങ്ങ് ശക്തിയുള്ളവരാണ് നമ്മുടെ എതിരാളികൾ. സോ വി മസ്റ്റ് ബി കെയർഫുൾ. യെസ് സാർ. நான் சங்கரேராகும் ஓல்ட் மேன். ஹலோ, ஹவ் டு டு? நான் புடுகுடு. இரு வா, தலம் தட்டி போய் இது உங்களம் பாறையல. ஃாதர் ஃபெடரிக்கினே ஈ பணம் எവിടെ நின்னு வருது? பிப்ரவரி 16 സ്ഥലത്തെ ഒരു അനാഥാലയത്തിന്റെ പ്രസിഡന്റും സ്ഥാപകനും ഒക്കെയായ ഫാദർ ഫ്രെഡറിക്കിനെ ഇത്രയും വിപുലമായ തോതിൽ അനാഥാലയം നടത്തിക്കൊണ്ടു പോകാനുള്ള പണം എവിടെ നിന്ന് വരുന്നു എന്ന് നാട്ടുകാർ സംശയിക്കുന്നു. അനാഥകളെ രക്ഷിക്കാനായി ഒരാൾ പുറപ്പെട്ടാലും ഈ പൂന്തലാവ് പത്രാധിപര് വെറുതെ വിടുകയില്ല. നില്ല. കൂടാതെ അനാഥാലയത്തിലെ സുന്ദരികളായ ഏതാനും പെൺമണികൾ കടൽ വഴി വിദേശങ്ങളിലേക്ക് ഒഴുകുന്നതായും നിങ്ങളുടെ ലേഖകൻ സംശയിക്കുന്നു. ഇത് തെറ്റായ വാർത്തയല്ലേ? അല്ല, നിന്റെ ഭർത്താവും സംശയിക്കുന്നു. കഷ്ടം, ദൈവദോഷം കിട്ടും. നമസ്കാരം അച്ഛാ. നമസ്കാരം. ഒന്ന് വിവരം അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. അച്ഛൻ നടന്ന് ക്ഷീണിച്ചു കാണും. അതെ, ഇരിക്കണം. ഞാൻ ഇരിക്കാൻ വന്നതല്ല സർ. ഇന്നലെ നിങ്ങളുടെ പത്രത്തിൽ കണ്ട വാർത്ത എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. സത്യമായിട്ടും അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടുള്ളത്. അത് ഒന്ന് ചോദിച്ചിട്ട് പോകാൻ വേണ്ടി വന്ന. ഓ, അതിലത്ര വിഷമിക്കാനൊന്നുമില്ല അച്ഛാ. ഇതൊക്കെ പത്രക്കാരുടെ ഒരു സ്റ്റണ്ടല്ല. പാവപ്പെട്ട് എന്റെ ദേഹത്ത് വേണ ഈ സ്റ്റണ്ടല്ല. ഞാൻ എന്റേതായ ഒരു ചെറിയ ലോകത്തിൽ ഒതുങ്ങിക്കഴിയുന്നവന്. സഹായിക്കാൻ നിങ്ങൾക്കാർക്കും സാധിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കാൻ ശ്രമിച്ചുകൂടി? അച്ഛൻ സമാധാനമായിരിക്കണം, ഞാൻ പറയട്ടെ. സമാധാനക്കേടൊന്നും എനിക്കില്ല. മിസ്റ്റർ രാജപ്പൻ, നിങ്ങളുടെ പത്രത്തിൽ കാണാനില്ല എന്ന് പറയുന്ന രണ്ട് പെൺകുട്ടികളും ഇന്ന് പാലയിലെ ജെ ജെ കമ്പനിയിൽ മാനമായ ജോലി ജീവിക്കുന്നവരാണ്. നിങ്ങൾക്ക് അവിടെ ചെന്നാൽ അവർ നേരിട്ട് കാണും. ഓ, അതൊന്നും വേണ്ടച്ചോ. ഇതല്ല ആര് കാണാൻ പോകും. അനാവശ്യമായി മറ്റുള്ളവരുടെ ദേഹത്ത് നിങ്ങൾ ചളി വാരി എറിയരുത്. അതെത്ര ക്രൂരമാണെന്ന് നിങ്ങൾക്കറിയാം. ശ്രീകൃഷ്ണ ഭഗവാനെ അമ്പ ചെയ്ത് കൊന്നു. യേശു ക്രിസ്തുവിന് കുരിശിൽ തറച്ചു. സോക്രട്ടീസിന് വിഷം കൊടുത്തു കൊന്നു. അബ്രഹാം ലിങ്കനെയും മഹാത്മാഗാന്ധിയെയും വെടിവെച്ചു കൊന്നു. ഫാദർ ഫ്രെഡറിക്കിനെ പെണ്ണുകടത്തൽ വിദഗ്ധൻ എന്ന് മുദ്ര കുത്തി. ഇതിലൊന്നും അത്ര വിഷമിക്കാനില്ല അച്ഛ. മഹാന്മാർക്കെല്ലാം ഇതുപോലെ ഓരോന്നും സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് ഒന്നും പറയാനില്ല. കർത്താവ് നിങ്ങളെ രക്ഷിക്കട്ടെ. എന്റെ അച്ഛോ, ഈ വേല എന്റെ അടുത്ത് വേണോ? ഞാൻ ഇതുപോലെ എത്ര കണ്ടതാ. നിന്റെ തങ്ക വിഗ്രഹം വിജയിച്ചു. താമരപ്പൂ നാണിച്ചു നിന്റെ തങ്ക വിഗ്രഹം വിജയിച്ചു. പുളകം പൂക്കും പൊയ്ക പറഞ്ഞു യുവതി നീയൊരു പൂവായി വിടരു. താമരപ്പൂ നാണിച്ചു നിന്റെ തങ്ക വിഗ്രഹം വിജയിച്ചു. പുളകം പൂക്കും പൊയ്ക പറഞ്ഞു യുവതി നീയൊരു പൂവായി വിടരു. പൂവായി വിടരു.
ഹൃദയം ഞാൻ കണ്ടു നിന്നടയിൽ ഞാൻ ആഗതി കണ്ടു നദിയുടെ ഹൃദയം ഞാൻ കണ്ടു നിന്നടയിൽ ഞാൻ ആഗതി കണ്ടു കാറ്റാം കാമുക കവി പാടി കാറ്റാം കാമുക കവി പാടി കരളേ നീയൊരു പുഴയായൊഴുകു പുഴയായൊഴുകു താമരപ്പൂ നാണിച്ചു നിന്റെ തങ്ക വിഗ്രഹം വിജയിച്ചു പുളകം പൂക്കും പൊയ്ക പറഞ്ഞു യുവതി നീയൊരു പൂവായി വിടരു പൂവായി വിടരു ഗണമായി പൂവായോ മന വിടരാമോ നിന്നെ പുൽകാം ഞാനൊരു ജലഗണമായി പുഴയായോ മന ഒഴുകാമോ പുഴയായോ മന ഒഴുകാമോ ഉണരാം ഞാനൊരു കുളിർകാറ്റായി താമരപ്പൂ നാണിച്ചു നിന്റെ തങ്ക വിഗ്രഹം വിജയിച്ചു പുളകം പൂക്കും പൊയ്ക പറഞ്ഞു യുവതി നീയൊരു പൂവായി വിടരു പൂവായി വിടരു എന്നെ വിടൂ അങ്ങയെ സ്നേഹിക്കാൻ എനിക്ക് സാധ്യമല്ല ആരെയും സ്നേഹിക്കാൻ എനിക്ക് സാധ്യമല്ല എന്നെ വിടൂ ഹലോ മിസ്റ്റർ നസീർ അല്ലേ ഞാൻ ശിവറാം സംസാരിക്കുന്നു ഓ ഗുഡ് മോർണിംഗ് മിസ്റ്റർ ശിവറാം അപ്പോഴേ ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെയാണ് ഊണ് ഒരു ചെറിയ പാർട്ടി തയ്യാറാക്കിയിട്ടുണ്ട് അതെ ഉച്ചയ്ക്ക് എനിക്ക് ഒട്ടും സമയമില്ല സോറി മിസ്റ്റർ ശിവറാം ഐ ആം റിയലി സോറി എന്ത് ഹോ അയ്യോ അത് കഷ്ടമായി പോയല്ലോ ഞാനിന്ന് വൈകുന്നേരം 4 മണിക്ക് അങ്ങോട്ട് വരാം 4 മണിക്കോ വേണ്ട വേണ്ട 4 മണിക്ക് താങ്കൾ എന്നെ അന്വേഷിച്ചു ഇവിടെ വരണ്ട വൈകുന്നേരം 4-നും 6-നും ഇടയ്ക്ക് സാധാരണ ഞാനിവിടെ ഉണ്ടാകാറില്ല ഞാൻ വെളിയിൽ പോയിരിക്കും പുറത്തു പോകും അപ്പൊ ഒരു ദിവസവും ഈ സമയത്ത് വന്നാൽ നിങ്ങളെ കാണുകയില്ല അല്ലേ അതെ അതെ ഒറ്റയ്ക്കൊന്ന് ചുറ്റിക്കറങ്ങാൻ അതെ ആ സൂക്ഷിക്കണേ ഓക്കെ എനിക്ക് ശിവറാമിനെ പറ്റി ചില സംശയങ്ങളൊക്കെ ഉണ്ട് ശരിയാ അവിടെ നടത്തിയും പാവവും ഈ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഉള്ള അടങ്ങാത്ത ദാഹവും കാണുമ്പോൾ എനിക്ക് സംശയം തോന്നുന്നത് ഏതായാലും ഇന്ന് വൈകുന്നേരം നമുക്ക് ചില വേഷങ്ങളൊക്കെ കെട്ടേണ്ടതായി വരും
ഇതെന്താ കയ്യില്? വെട്ടുകത്തി. വെട്ടുകത്തിയോ? നോക്കട്ടെ. ആ ഇത് കൊള്ളാമല്ലോ വെട്ടുകത്തി. അയ്യോ എന്നെ വിടു, എന്നെ വിടു. അയ്യോ എന്നെ വിടു. അയ്യോ എന്നെ രക്ഷിക്കണേ. അയ്യോ എന്നെ വിടു. അയ്യോ നടക്കാൻ താങ്കളെ പോലുള്ളവർക്കല്ലേ സാധ്യമാവും. എന്തൊരു വേദന! എന്താ എന്തു പറ്റി? താടിയിൽ വേദനിക്കുന്നു. ഒന്നും പറയണ്ട മിസ്റ്റർ നസീർ, ഒരബദ്ധം പറ്റി. ഞാൻ പതിവായി നടക്കാൻ പോകുന്നിടത്ത് വെച്ച് ഒരു സുന്ദരി പെണ്ണിനെ കണ്ടു. സത്യം പറയാമല്ലോ, ഞാൻ അവളെ ഒന്ന് തൊട്ടു. ദേ വന്നിരിക്കുന്ന ഒരുത്തൻ കപ്പടാമേശയും കൈലി കൊണ്ടും തലയെ കെട്ടുമായിട്ട് കടാമുട്ടുന്നുണ്ട്. ഇടിക്കാൻ ഉരുട്ടി കളഞ്ഞില്ല എന്നെ. എന്നിട്ട് അടിയെന്ന് വെച്ചാ എന്തൊരടിയാ! അവൻ എന്നെ അടിച്ച് ഉരുട്ടി കളഞ്ഞെന്നേ. മൂന്നാല് പല്ലുപോയി. എന്തുമാതിരി വേദന! ഒടുവിലാണ് മനസ്സിലായത് അവളൊരു ഭാര്യയാണെന്ന്. ഞാനൊരു അവിവാഹിതനാണെന്ന് അറിയാമല്ലോ. അപ്പൊ ഇനി നമുക്ക് അവിവാഹിതരായ സുന്ദരികൾ മതി. അപ്പൊ കുഴപ്പമില്ലല്ലോ. ഏതായാലും ഈ ബിസിനസ് വെച്ച് നടത്തണ്ടേ കേട്ടോ. ബൈ ദ വേ മിസ്റ്റർ നസീർ, നമ്മുടെ ആ ഏജന്റിന്റെ മകളെ കണ്ടു കിട്ടിയോ? ഇല്ല, അന്വേഷണം നടക്കുന്നു. കഷ്ടം. എന്റെ സ്ഥലത്ത് വെച്ച സംഭവിച്ചതിൽ എനിക്ക് വലിയ വിഷമമുണ്ട്. പൊന്ന് പൊന്ന്, അച്ഛേ ഇത് തുറക്കുന്നതിന് മുമ്പ് പെണ്ണ് വേണം. പെണ്ണ് അൽവ പോലത്തെ പെൺകിടാങ്ങളെ ഞങ്ങൾ തന്നിട്ടില്ലേ? ഇല്ല ഇല്ല, കഴിഞ്ഞ തവണ നിങ്ങൾ നമ്മളെ പറ്റിച്ചു. എനിക്ക് പെണ്ണ് തന്നില്ല, എന്റെ പൊന്ന് മുഴുവൻ നിങ്ങൾ വാങ്ങി. അറബി, ഇതത്ര എളുപ്പമുള്ള കാര്യമാണോ? അറബിയിൽ നിന്ന് പൊന്ന് കൊണ്ടുവരുന്ന കാര്യം എളുപ്പമാണോ? എല്ലാം ശരിയാക്കാം. ധൈര്യമായിരിക്കണം അറബി. ധൈര്യമില്ല, ധൈര്യമില്ല. ഈ പെറ്റി തുറക്കണമെങ്കിൽ എനിക്ക് പെണ്ണ് വേണം. നാല് പെണ്ണ്. നാലോ പത്തോ തരം. അറബി ധൃതി കൂടാതെ. സത്യമാണോ? സത്യം. ഈ പെട്ടിലുള്ള പണം വേണ്ട പോലൊക്കെ മാറ്റി കൊടുത്തേ. ശരി. ഹേ ഗാർഡ്,
സേവിങ്സ് അക്കൗണ്ട് തുടങ്ങണം. അതെ, ഇവിടെ അല്ല, പുറത്ത്. ഓ, മന്നിച്ചിരുങ്കോ. തമ്പി, നാം ശങ്കരേരാക്കും ഓൾഡ് മാൻ. അയ്യരാക്കും അയ്യരെ മാറി നിൽക്കും അയ്യരെ. ആ എവിടെ മാറി നിൽക്കാനാണ്? തന്റെ തലയുടെ മേലാണോ മാറി നിൽക്കുന്നത്? ഇവിടെ ചിട്ടിക്കാറുകളൊക്കെ തന്റെ വീടോ? ഇത് പിന്നെ തന്റെ തറവാടോ? ഇടോ കിളവൻ, വയസ്സുകാലത്ത് അടിപണിക്കത് വെച്ചൂടെ. തമ്പി വൈന്ദേ, ശങ്കരയ്യരെ ഇതുവരെ അടി വാങ്ങിച്ചിട്ടില്ല, അടി കൊടുത്തിട്ടേ ഉള്ളൂ. പുരിഞ്ചതോ? പുരിഞ്ചത് പുരിഞ്ചത് വട്ടളയത് തന്നെ. കൊറേ പേർക്കെല്ലാം ഇവിടെ വട്ടളകിയിട്ടുണ്ട്. ശങ്കരയ്യര് നോക്കട്ടെ. എന്തായാലും ഇന്ന് ഞാൻ നിന്നെ വിടാൻ പോകുന്നില്ല. നീ ഇങ്ങോട്ട് പോകുന്ന അവർക്ക് അറിയാലോ എത്ര കാലം ഇനി ഇവിടെ വന്നിട്ട്. അമ്മാവൻ ഇപ്പോൾ പോകട്ടെ, അമ്മ വീട്ടിൽ കാത്തിരിക്കും. സാരമില്ല, അമ്മയ്ക്കറിയാം അഞ്ചു കൊല്ലത്തിനിടയ്ക്ക് നീ ഇപ്പോഴാണ് ഒന്ന് ഇങ്ങോട്ട് വരുന്നതെന്ന്. ഞാൻ ബോംബെക്ക് പോകുന്നതിന് മുമ്പ് ഒന്നുകൂടെ ഇവിടെ വരാൻ ചേച്ചി. എന്നിട്ട് രണ്ടു ദിവസം താമസിച്ചിട്ടേ മടങ്ങും. ശങ്കരൻകുട്ടി, നിന്നെ ഈ ചേച്ചിക്ക് നല്ല പോലെ അറിയാം. നീ ഇവിടുന്ന് പോയാൽ പിന്നെ ഏത് ജന്മത്തിൽ അങ്ങോട്ട് വരുന്നതെന്നും ചേച്ചിക്ക് അറിയാം. ഒന്നും പറയണ്ട, വേഗം ഷർട്ടൊക്കെ മാറ്റി കുളിക്കാൻ തയ്യാറാവും. ചേട്ടനിപ്പോ വരും. ശങ്കരൻകുട്ടി, ബോംബെയിൽ ജോലി, കുട്ടികളുടെ അമ്മാവൻ, അഞ്ചു കൊല്ലമായി നാട്ടി വന്നിട്ട്. അല്ല, ഇതാരും ശങ്കരൻകുട്ടിയോ? ഞാൻ പറഞ്ഞു ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് പോകാൻ പുറപ്പെട്ട് നിൽക്കായിരുന്നു. അത് കൊള്ളാം, ഒരു രണ്ട് ദിവസങ്ങളിൽ ഇവിടെ താമസിപ്പിച്ചിട്ട് വിട്ടാ മതി. ശങ്കരൻകുട്ടി ഇവിടെ വന്നിട്ട് ഒരു അഞ്ചു കൊല്ലമായി കാണില്ലേ? ശങ്കരൻകുട്ടി ആ പടം ഒന്ന് തടിച്ചിട്ടില്ലേ? ഞാൻ പണ്ട് മിത്ര തന്നെ ഉണ്ടായിരുന്നു. അവൻ അന്ന് അങ്ങനെ തന്നെയല്ലായിരുന്നു. എന്നാലും ചങ്ങനകുട്ടി ഒന്ന് 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 മിനുങ്ങിയിട്ടില്ലേ? എന്റെ അഭിപ്രായത്തിൽ അവനൊന്ന് തടച്ചിരിക്കുക. അതെ, എന്തോ എന്റെ കണ്ണിന്റെ തകരാറായിരിക്കും. ചങ്ങനകുട്ടി എന്തോ ഉണ്ടോന്നാ പാമ്പേന്ന്. താമസിക്കണ്ട, ഞാനും പോയൊക്കെ കുളിച്ച് തയ്യാറാവും. പരിമളം കവരാൻ പാടാ
കണ്ണുകളിൽ മുഖമണച്ചു പരിഭവം കൊണ്ടോ പരിചയം കൊണ്ടോ കിളിവാതിൽ കൊളുത്തുകൾ പരിഹസിച്ചു മെല്ലെ കിളിവാതിൽ കൊളുത്തുകൾ പരിഹസിച്ചു പ്രാസാദ ചന്ദ്രിക പാൽത്തിരമെഴുകിയ പല്ലവ കേളി ശയനത്തിൽ പാർവണ ചന്ദ്രമുഖിയിലെ മയങ്ങി പാരിജാതത്തൊടി പോലെ ഒരു പാരിജാതത്തൊടി പോലെ ദാഹം എൻ കരളിനു ദാഹം കമലീരജനിക്കതിമോഹം കാത്തിനു ദാഹം എൻ കരളിനു ദാഹം കമലീരജനിക്കതിമോഹം പുളകം നെഞ്ചിൽ പൂത്തുലയുന്നു പ്രിയയെ പ്രിയയെ എങ്ങനെ ഉണർത്തും ഞാൻ എൻ പ്രിയയെ എങ്ങനെ ഉണർത്തും ഞാൻ പ്രാസാദ ചന്ദ്രിക പാൽത്തിരമെഴുകിയ പല്ലവ കേളി ശയനത്തിൽ പാർവണ ചന്ദ്രമുഖിയിലെ മയങ്ങി പാരിജാതത്തൊടി പോലെ ഒരു പാരിജാതത്തൊടി പോലെ മോളെ 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 എന്താ നീ എന്തിനാ ഇറത്ത് പോയിരിക്കുന്നത് വന്ന് കിടക്കും മക്കളെ ഞാൻ കിടന്നോളാം അമ്മ ഉറങ്ങിക്കോളൂ മോളെ നീ അല്ലാതെ ഞങ്ങൾക്ക് വേറെ രാത്രിയുമില്ല ഈ കുടുംബത്തിന്റെ ഭാരം മുഴുവൻ നിന്നെ ഏൽപ്പിക്കേണ്ടി വന്നതിന് അമ്മയ്ക്ക് വിഷമമുണ്ട് മക്കളെ അച്ഛന്റെ മരണശേഷം ഈ കുടുംബത്തിന്റെ തണ്ട് മുഴുവൻ വലിക്കുന്നത് നീയാണ് സാരമില്ല അമ്മേ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ എന്റെ അമ്മയെയും സഹോദരങ്ങളെയും രക്ഷിക്കാൻ ഞാനല്ലാതെ വേറെ ആരാണുള്ളത് ഇതെന്റെ കടമയല്ലേ അമ്മേ മോളെ നിനക്ക് വിഷമം തോന്നിയിട്ട് എന്റെ മക്കളുടെ ജോലി എന്താണെന്ന് നീ ഇതുവരെ അമ്മയോട് പറഞ്ഞില്ലല്ലോ നിന്റെ ജോലി എന്താ മോളെ ഒരു കമ്പനിയിലാണ് അമ്മേ വലിയ കമ്പനി ലക്ഷക്കണക്കിന് പണം കൈകാര്യം ചെയ്യുന്ന കമ്പനിയാണമ്മേ രാത്രിയും പകലും എനിക്കവിടെ ജോലി ഉണ്ടായിരിക്കും മോളെ വേദനിക്കട്ടെ അമ്മ ഒന്ന് ചോദിക്കട്ടെ നിനക്ക് എന്തെങ്കിലും അവിടെ ഇല്ല ഇല്ലമ്മേ അമ്മ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് അമ്മയുടെ മോൾ ഒരിക്കലും അതിന് തയ്യാറാവില്ല അമ്മേ ഇത് സത്യം അങ്ങനെ വല്ലതും വേണ്ടി വന്നാൽ അമ്മയുടെ മോൾ ആ നിമിഷം ആ ജോലി വലിച്ചെറിഞ്ഞ് ഇവിടെ വരൂ അമ്മേ ഇത് സത്യമാണ് അമ്മയ്ക്ക് അറിയാം മക്കളെ അറിയാം എന്റെ മക്കള് പോയി അമ്മ മരുന്ന് കഴിച്ചു എന്നാൽ ഉറങ്ങിക്കൊള്ളു എനിക്കറിയാം സാറിന്റെ ധീരപ്രവർത്തനങ്ങളിൽ എന്നെ കൂടെ പങ്കെടുപ്പിക്കാമോ മണ്ടി പെണ്ണേ ഇതൊക്കെ അപകടം പിടിച്ച ജോലികളാണ് ആ അപകടം എനിക്ക് ഇഷ്ടമാണ് നോക്കാം നീ പോയി കിടന്നുറങ്ങാം
എന്താ? മരുന്ന് കഴിച്ചില്ലല്ലോ. ഞാൻ കഴിച്ചോളാം. ഞാൻ കഴിച്ചോളാം. കമലം പോയി ഇവിടെ നിറയിക്കോളൂ. ഇനി മുതലാളിക്ക് മനപ്രയാസമാണെങ്കിൽ എനിക്ക് പകുതി കിട്ടിയാലും മതി, ഞാൻ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം. ഒരു ഫോട്ടോയോ? നൂറ് ഫോട്ടോ തരാ. അത് മതി, അത് മതി. അപ്പൊ ഞാൻ പോയിട്ട് വരാം. സന്തോഷായി. ഇഫ് യു ഡോണ്ട് മൈൻഡ്. ഇത് അറിയാതെ എടുത്തതല്ല, അറിഞ്ഞുകൊണ്ട് തന്നെടുത്താ. നാളത്തെ പത്രത്തില് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയാണ്. തലക്കെട്ട് എന്താണെന്നറിയോ? ഉടുപ്പ് ആദ്യം, ഉടനെ പിന്നെ. അനാഥാലയത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം ഭംഗിയായി നടക്കുന്നുണ്ടല്ലോ. കർത്താവിന്റെ അനുഗ്രഹത്താൽ എല്ലാം ഭംഗിയായി നടക്കുന്നു. പണം ശരിക്കുണ്ടല്ലോ? ഉണ്ട്. ഞാൻ എണ്ണി നോക്കുന്നില്ല. വേണ്ട, എന്നെ ഇറങ്ങട്ടെ. എന്നാ എനിക്ക് അകത്ത് വരാമോ? ഓഫ് കോഴ്സ്, അച്ഛൻ എപ്പോഴും വരാറുള്ളതല്ലേ, പ്രത്യേകം അനുവാദം വേണോ? കം ഓൺ പ്ലീസ്. പ്ലീസ് ഡൗൺ. താങ്ക് യു. പിന്നെ എന്തൊക്കെയാ ഫാദർ വിശേഷങ്ങൾ? മിസ്റ്റർ ശിവറാം, അനാഥാലയത്തിന് ഇവിടുന്ന് പതിവായി തരാറുള്ള സംഭാവനയുടെ ദിവസം അടുത്ത വെള്ളിയാഴ്ചയാണ്. അതെ, തെറ്റിദ്ധരിക്കരുത്. നാളെ തന്നെ കിട്ടിയാൽ വലിയ ഉപകാരമായിരുന്നു. ഇത്രയുള്ള കാര്യം ഫാദർ നാളെ തന്നെ ഒന്ന് വാങ്ങിച്ചോളൂ. വളരെ നന്ദി. അനാഥാലയത്തിന് വേണ്ടി ഒരു പുതിയ കെട്ടിടം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാങ്കിലുണ്ടായിരുന്ന പണം മുഴുവനും എടുത്തോണ്ട് വരികയാണ്. ഗുഡ്. എക്സ്ക്യൂസ് മീ, എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം. ഷുവർ, വഴി അറിയാമല്ലോ.
ഞാൻ തന്നെ കടലാസുകളൊക്കെ ടൈപ്പ് ചെയ്തോ? എല്ലാം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരാൾ കയറി വന്നു, ഞാനെല്ലാം അടിച്ചു ഓടിച്ചു സാർ. ഓ കൺഗ്രാറ്റുലേഷൻ. സാറിനെ സി ഐ ഡി ആക്കുമോ? സി ഐ ഡി ആക്കാമെന്നേ, സമാധാനമായിരിക്കൂ. എന്താ വിശേഷിച്ച്? ഈ വീട് നിങ്ങൾക്കൊന്ന് സെർച്ച് ചെയ്യണം. ഈ എന്തിനാ സർക്കാരിന് നിങ്ങളെ പറ്റി ചില സംശയങ്ങളുണ്ട്. ഈ എന്നെ പറ്റിയോ കർത്താവ്? ക്ഷമിക്കുക, ഒരു വാറന്റ് ഉണ്ട്. സംശയം തോന്നിയതുകൊണ്ടാണ് ഞങ്ങളിവിടെ ചർച്ച നടത്തിയത്. ഏത് ഏത് ബിസിനസ്? ഇത് തന്നെ, കള്ളനോട്ട്. കള്ളനോട്ട്? ഇത് ഞാൻ റോയൽ ബാങ്കിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചതാണ്. കെട്ടിടം പണിക്കുന്നത്. അതൊന്നും ഞങ്ങൾക്കറിയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ സംശയിച്ചു, തൊണ്ടി സഹിതം പിടിച്ചു. നിങ്ങൾ കുറ്റവാളിയാണ്. കർത്താവ്, നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്യുന്നു. കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം സ്ഥലം വിട്ടിരിക്കുകയാണ്. റാണിയെ കണ്ടിട്ട് രണ്ടു ദിവസമായല്ലോ, എവിടെ പോയി അവൾ? അതെ, ശരിയാണ്, രണ്ടു ദിവസമായി റാണിയെ കണ്ടിട്ട്. നേതാവ് സ്ഥലത്തെത്തുമ്പോഴേക്കും അവളുടെ വീട്ടിൽ ചെന്ന് അവളിവിടെ കൂട്ടിക്കൊണ്ടുവരണം. അമ്മ എന്നേൽക്കൂ പതുക്കെ. എന്റെ മോളെ ഞാൻ വല്ലാതെ വിഷമിപ്പിക്കുന്നു. അതൊന്നും സാരമില്ല, അമ്മ മരുന്ന് കുടിക്കും. ഞങ്ങളാ. എന്താ വിശേഷം? അങ്ങോട്ട് വരാൻ പറഞ്ഞു. എന്റെ അമ്മയ്ക്ക് സുഖമില്ല. അത് പറഞ്ഞാ പറ്റൂ, ശമ്പളം വന്നിട്ടില്ലേ? എന്തായാലും ശരി, എനിക്ക് വരാൻ പറ്റില്ല. കളിക്കുകയാണ്. നിങ്ങൾ പോണം, ഞാൻ വരില്ല. ഞങ്ങളോട് കൊണ്ടേ ചെല്ലാവുന്ന് പറഞ്ഞിട്ടുണ്ട്. സാധ്യമല്ല. എന്താണ് മൂപ്പിലെ, കുറച്ച് ദിവസമായല്ല ഇതുപോലെ ഇങ്ങനെ ഇരിക്കുന്നത്? ഇങ്ങനെ അനങ്ങാതിരുന്നാലേ വേരറങ്ങും. ഞാൻ ശങ്കരയ്യർ, ഓൾഡ് മാൻ സേവിങ്സ് അക്കൗണ്ട് തുടങ്ങാൻ പോരേ. അയ്യോ, വയസ്സും പ്രായമായി, അത്തും വിത്തുമായി, സ്ഥലം തെറ്റിപ്പോയി, ഷേവിങ് പുറത്തായി, ഇത് ബാങ്കാണ്. ഇങ്ങനെ ഇതുപോലെ ഇരുന്നാലേ കിളവൻ പൂന്നിലാതി കയറും. വയസ്സന്റെ കുത്തിയിരിപ്പ് ഓർമ്മ വേണം. ഫ്രെഡറിക് ഇന്നലെ തന്നെ ജാമ്യത്തിൽ പുറത്തിറങ്ങി.
കുറേ കള്ളനോട്ടുകൾ അവിടെ നിന്നും കണ്ടെടുത്തതല്ലാതെ പോലീസിന് കാര്യമായി ഒന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഏതായാലും രാജ്യമായി ചൂടുപിടിച്ചിരിക്കുകയാണ്. എന്തും ഏത് സമയത്തും സംഭവിക്കാം. മിസ്റ്റർ ഭാസിയെ ഇന്ന് ഞാൻ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി നിയോഗിച്ചിരിക്കുകയാണ്. അതെ 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 അത് തന്നെ തുടങ്ങിക്കോ. ശരിക്കല്ലേ നിന്റെ പേര് ശാന്തമ്മ. എന്നാലും നീ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കരുത് ശാന്തമ്മേ. നിനക്ക് പാവം കിട്ടും. നിങ്ങൾ എന്തിനാ എന്നെ കല്യാണം കഴിച്ചത്? ഞാനൊരു ചെറുപ്പക്കാരിയാണെന്ന് നിങ്ങൾക്കറിയാൻ വയ്യ. അതേ ചോദ്യം തന്നെ ഞാൻ ചോദിക്കാൻ പോകുന്നത്. ഞാൻ കളറാണെന്ന് അറിയാൻ പാടില്ലായിരുന്നു. എനിക്കെന്താ ദിവ്യദൃഷ്ടിയുണ്ട്? ശാന്തമ്മേ എന്റെ അഭിമാനത്തെ സ്പർശിച്ച് സംസാരിക്കരുത്. നിങ്ങളുടെ ഒരു അഭിമാനം. ശാന്തമ്മേ ഞാൻ ഒരു പുരുഷനാ. നിങ്ങളുമായിട്ടുള്ള സകല ബന്ധങ്ങളും ഞാൻ വേർപെടുത്തിയിരിക്കുന്നു. ഞാൻ നിങ്ങളുടെ ഭാര്യയല്ല. ഇനി എന്നെ തൊട്ടു പോരുത്. എന്തായാലും തൊട്ടല്ലേ തുടർന്ന് അടിക്കരുത്. ഞാൻ നിങ്ങളുടെ ഭാര്യയല്ല. റോഡിൽ കിടന്ന് ഇയാൾ ആരാ നിന്റെ? വേലത്തരം കയ്യിലിരിക്കട്ടെ. ആ മാറി നിൽക്കണോ നീ വാ ശാന്തമ്മേ. ആ മൂപ്പിന്റെ വേലത്തരം ഇല്ലാത്തോണ്ടല്ലോ ചെറുപ്പക്കാരൻ വിളിച്ചോണ്ട് അങ്ങ് പോയത്. പോ. നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ആ കിളവൻ എന്നെ കൊല്ലുമായിരുന്നു. അയാൾ ആരാ? അയ്യോ എന്റെ ആരുമല്ല. നിനക്കെന്നെ ഇഷ്ടമായോ? ആ ഇഷ്ടമായി. നീ എന്റെ കൂടെ വരുന്നു? എവിടേക്ക് വേണമെങ്കിലും വരാം. നാളെ വൈകുന്നേരം കടപ്പുറത്ത് വാ, ഞാനിവിടെ ഉണ്ടായിരിക്കും. നിങ്ങൾ എന്നെ കല്യാണം കഴിക്കുമോ? നിന്നെ അല്ലാതെ ഞാൻ ഇനി ഈ ലോകത്ത് വേറൊരു പെണ്ണിനെ കല്യാണം കഴിക്കില്ല. നുണയല്ല സത്യം. ആ പിന്നെ ആ കിളവിനോട് നീ സംസാരിക്കാനൊന്നും പോകണ്ട, നീ നേരെ വീട്ടിലേക്ക് വയ്ക്കൂ. ശരി. ആ മൂപ്പിന്നെ കൊച്ചു പെമ്പിള്ളേരുടെ പിന്നാലെ കറങ്ങി നടന്നാലുണ്ടല്ലോ, ചിലപ്പോ നട്ടില് കണ്ടില്ല എന്ന് വരും. പറഞ്ഞേക്കാം. ആ കൊച്ചു പെമ്പിള്ളേരുടെ പുറകെ ചുറ്റികളെന്നാ നട്ടല് കണ്ടില്ല എന്ന് വരും. ഞങ്ങള് വയസ്സന്മാരുടെ നട്ടലല്ലേ കാണാതെ വരികയുള്ളൂ. നിങ്ങൾ അടികൊള്ളാതെ പോടോ മൂപ്പിന്നെ. ബൈ ബൈ. എന്നെ കൊണ്ട് എന്തെല്ലാം വേഷങ്ങൾ കെട്ടിക്കുന്നു. ഹലോ, ഗുഡ് മോർണിംഗ്. ഒരു ലക്ഷം. അവന്മാര് നമ്മെ പറ്റിച്ചു.
മധുപാത്രവും മധുരമോഹവും തുളുമ്പുന്നു വിതുമ്പുന്നു സ്വപ്നത്തിൽ വന്നവൾ ഞാൻ സ്വരധാര ചെയ്തവൾ ഞാൻ മധുരാനുഭൂതി തൻ വർണ്ണരേണുക്കളാൽ മഴവിൽ തീർത്തവൾ ഞാൻ നിൻ മനസ്സിൽ മഴവിൽ മധുപാത്രവും മധുരമോഹവും തുളുമ്പുന്നു വിതുമ്പുന്നു സ്വപ്നത്തിൽ വന്നവൾ ഞാൻ സ്വരധാര ചെയ്തവൾ ഞാൻ മധുരാനുഭൂതി തൻ വർണ്ണരേണുക്കളാൽ മഴവിൽ തീർത്തവൾ ഞാൻ നിൻ മനസ്സിൽ മഴവിൽ തീർത്തവൾ ഞാൻ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് എല്ലാവർക്കും ഒരു അത്ഭുതമാണ്. ഞാനും പലപ്പോഴും ആലോചിക്കാറുണ്ട് ഇതെങ്ങനെ സംഭവിച്ചു. പ്രകൃതിയുടെ വികൃതികൾ എന്നല്ലാതെ എന്താ പറയാ. എന്നാൽ ആ പ്രകൃതിയുടെ ഈ വികൃതിയെ നമുക്കൊന്ന് മുതലെടുക്കാം. എന്താ ശബ്ദത്തിനൊരു മാറ്റം? ജലദോഷം പിടിപെട്ടെന്ന് തോന്നുന്നു. കുട്ടികളൊക്കെ സ്കൂളിൽ പോയില്ലേ? അവരെപ്പോഴേ പോയി. കുറച്ച് വിക്സുണ്ട്. വേണ്ട, കുറച്ച് കഴിഞ്ഞു മതി. ഞാനിവിടെ ഉണ്ടെന്ന് ആരോടും പറയണ്ട, വലിയ ശല്യമായിരിക്കും. ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല, ഞാൻ അടുക്കളയിൽ പോവുക. ആട്ടെ, ഇന്ന് ടൈ കട്ടിക്കൊണ്ട് പോയല്ലോ, അതെവിടെ? ഞാൻ അത് ഓഫീസിൽ അയച്ചിട്ടു.
പത്ത് മിനിറ്റ് മുമ്പ് ഇവിടെ വന്നു ജലദോഷക്കാരനായിട്ട്. അതെ, കൈ കെട്ടാതെ. എന്നിട്ട്? എന്നിട്ടെന്താ ഇതെന്ത് ചോദ്യം? തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചോ? ഇല്ല കമലം, നിന്റെ സംസാരം കേൾക്കുമ്പോൾ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുമോ എന്നൊരു സംശയം. നീ ആരാ? നീ ആരാ? നീ ആരാണെന്ന്? നീ ആരാ? ഞാനീ വീട്ടുകാരൻ. ഞാനും ഈ വീട്ടുകാരൻ. അപകടം നിറഞ്ഞ പാതയിൽ കൂടിയാണ് നമ്മളിപ്പോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് നിമിഷവും എന്ത് സംഭവിക്കും? രഹസ്യം നിറഞ്ഞ മിസൈലുകൾ പൊട്ടിത്തെറിക്കാൻ പോവുകയാണ്. കേസ് സുപ്രധാനമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. എപ്പോഴും തയ്യാറായിരിക്കുക. യു എസ് സ്പീക്കിംഗ്. രഹസ്യങ്ങളുടെ ആറ്റം ബോംബ് പൊട്ടിത്തെറിക്കാൻ പോവുകയാണ്. എന്തൊരു ലോകമെടാ അപ്പാ. അറബി, ഈ നിൽക്കുന്ന സുന്ദരികളെല്ലാം അറബിക്കുള്ളതാണ്. എന്താ ഇഷ്ടമായോ? ഇഷ്ടമായി, ഇഷ്ടമായി. 1 കോടി രൂപയുടെ പൊന്നു കൊടുത്താലും ഇതുപോലെ സുന്ദരികളായ പെൺകുട്ടികൾ അറബിക്ക് കിട്ടാൻ പോകുന്നില്ല. സമ്മതിച്ചു, സമ്മതിച്ചു. ശരിയാണ്, എല്ലാം നല്ല സുന്ദരികൾ തന്നെ. ഇനിയും എത്ര പൊന്ന് വേണമെങ്കിലും ഞാൻ തരാം. എനിക്ക് ഇവരെല്ലാം വേണം, വേണം. ഞങ്ങൾ വാക്കുകൾ തെറ്റിക്കാറില്ല. സുന്ദരികളായ പെൺകുട്ടികളെ കൊണ്ടുതരാമെന്ന് ഏറ്റു ദേവസുന്ദരികളെ കൊണ്ടുവന്നിരിക്കുന്നു. ഞാൻ ഇവരെല്ലാം തരട്ടെ. സംശയമുണ്ട്, ഇവരെല്ലാം അറബിക്കുള്ളതല്ലേ? ഐ ലവ് യു, ഐ ലവ് യു ഡാർലിംഗ്, ഐ ലവ് യു. ബാത്റൂം ഞാൻ കാണിച്ചു തരാം. ഇതാണ് ബാത്റൂം. മെയിൻ റോഡിലുള്ള ഹൗസ് നമ്പർ 4 എന്നാണ് സംസാരിക്കുന്നത്. യു എസ് സ്പീക്കിംഗ്. ആ നമ്പർ 4 പോലീസിന് വീട് അറിയിക്കണം. യു എസ് സ്പീക്കിംഗ്. ഉടനെ ഈ വീട് പറയണം, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട്. ക്വിക്ക് ക്വിക്ക്. ഞങ്ങൾ എത്തി കഴിഞ്ഞു. ഡാർലിംഗ്, മൈ ഡാർലിംഗ്, മൈ ഡാർലിംഗ്, ഐ ലവ് യു മൈ ഡാർലിംഗ്. Thank you.
മിസ്റ്റർ രാജപ്പൻ, പരിശുദ്ധമായ ഈ ലോഹയുടെ മറവിൽ നിങ്ങൾ കാണിച്ചിട്ടുള്ള അനീതികളും അക്രമങ്ങളും ഭയങ്കരങ്ങളാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ള ഒരു മതത്തിന്റെ വിശുദ്ധ വസ്ത്രത്തിലാണ് നിങ്ങൾ കരിപുരട്ടിയിരിക്കുന്നത്. ഈ വെളുത്ത വസ്ത്രത്തിന്റെ വില നിങ്ങൾക്കറിഞ്ഞുകൂട. പരിശുദ്ധമായ ലോഹയെ നിങ്ങൾ അപമാനിച്ചു. നിങ്ങൾ ഒരു ജനവഞ്ചകനാണ്. രാജപ്പൻ, നിങ്ങൾ പത്രാധിപരല്ലേ? പൂനിലാ പത്രാധിപർ. ഈ അന്ത്യനിമിഷത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? രണ്ടു വാക്ക്, രണ്ടേ രണ്ടു വാക്ക്. സർ, പറയാനുണ്ട്. ഫാദർ ഫ്രെഡറിക് പരിശുദ്ധനാണ്, നല്ലവനാണ്. അദ്ദേഹത്തിന്റെ വിശുദ്ധ വേഷം ധരിച്ച് ഞാൻ അദ്ദേഹത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചു. ഞാൻ ശിക്ഷാർഹനാണ്. രാജപ്പൻ, അതിനു മുമ്പ് ഈ ലോഹ അഴിച്ചു മാറ്റും. ഈ വിശുദ്ധ വസ്ത്രം ഇനി നിങ്ങൾ മലിനപ്പെടുത്തേണ്ട. ഇത് അയാളുടെ മുഖം മൂടി.